السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റബ്ബുൽ ഇസ്സത്ത് നമി കൂടിയതിനെ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടൊരു സൽക്കർമ്മമായി നമ്മളും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു തആല അവനെ ഇബാദത്തെടുക്കാൻ വേണ്ടി സംവിധാനിച്ച ഒരു മകന് ഈ യുദ്ധത്തെ സംസാരത്തെ അറിയുകയും ഈ ഒരു ആരാധിക്കാനായി അള്ളാഹുവിനെ ഇബാദത്തെടുക്കാനായി നാം ഉണ്ടാക്കിയ ഈ മസ്ജിദ്, ഇതിൻ്റെ പ്രവർത്തനം, ഇതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്നവർ അള്ളാഹു തആല എല്ലാവർക്കും സ്വർഗത്തെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്ത് നമ്പർ 19. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد وكلبهم باسط ذراعيه بالوصيد لن اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم قالوا ربكم أعلم بما لبثتم
فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا നമ്മളിങ്ങനെ മുറിച്ച് മുറിച്ച് പോകുന്നത് ആ വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയൊക്കെ ശരിക്ക് മുറിച്ച് നിർത്തിയാൽ പിന്നെ നമ്മൾ കൂട്ടി ഓതണം എന്ന നിയമം. ഓക്കെ, ഇപ്പൊ നമ്മളങ്ങനെ ഓതണം എന്താണ് വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ആയത്തുകൾ പ്രത്യേകം വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതില് قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه إلى المدينة قالوا ربكم അതേ ആയത്തെ നമ്മളെ മുറിച്ച് മുറിച്ചല്ലേ പകരുന്ന ശ്വാസം മുട്ടി നമ്മളെങ്ങനെ നിർത്തും, എന്നിട്ട് നമ്മൾ എങ്ങനെ തിരിച്ചു പോകും അത് പഠിക്കണമല്ലോ. فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه ما شاء الله فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا നമ്മളിങ്ങനെ ഊതി ശരിയാക്കണം, കുറേ ഭാഗത്ത് നമ്മൾ ക്ലിയർ ആക്കേണ്ടത്. ഇത് അങ്ങനെ നമ്മൾ ജീവിതത്തിൻ്റെ നിയമങ്ങളിൽ അടിസ്ഥാനമായിട്ട് പഠിക്കണ കുറേ ഭംഗതികളുണ്ട്. അപ്പോൾ നമ്മളെല്ലാം അടിച്ച് ഓടുന്ന സുഹൃത്താണ്. അപ്പോൾ അത് ഊതി തന്നെ ശരിയാക്കണം, അല്ലെങ്കിൽ മടിയും വിചാരിച്ചിട്ട് കാര്യമില്ല. ചിലതൊക്കെ ദീനിൻ്റെ കാര്യമൊക്കെ അങ്ങനെ പഠിച്ച് 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 റെഡിയാക്കാൻ തുടങ്ങി. സിമ്പിളാണ്, ഖുറാൻ എളുപ്പാക്കിയിരിക്കുന്നതാണ്. നമ്മൾ ഇവിടെ തന്നെ കെട്ടിക്കുടുങ്ങിയാൽ എളുപ്പമായിരിക്കും. ട്രെയിനിങ് പഠിക്കണം, അതിന് ആദ്യം കുറച്ച് ഉണ്ടാകും, പിന്നെ അതാണ് പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എളുപ്പാക്കി പറ്റും. താങ്കൾ അവരെ പറ്റി വിചാരിക്കും, ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്ഖാല, അവർ ഉണർന്നിരിക്കുന്നവരാണ് എന്ന് താങ്കൾ വിചാരിക്കും. തൊട്ട് മുമ്പ് എന്താ ഉള്ളത്? അള്ളാഹു തആല സൂര്യൻ ഉദിക്കുമ്പോൾ അവരുടെ ഗുഹ, ആ സൂര്യൻ അത് അവരുടെ ഗുഹ വിട്ടിട്ട് വലതുഭാഗത്തേക്ക് മാറിപ്പോയി. അപ്പോൾ അവർക്ക് എന്ത് കിട്ടും? കാറ്റും വെളിച്ചവും വെയിലും നല്ല രീതിയിൽ, അതായത് ആവശ്യമുള്ള വെയിൽ വെളിച്ചം കിട്ടും.
പിന്നെ സൂര്യൻ അസ്തമിക്കുമ്പോഴും അത് അവരെ വിട്ടിട്ടെന്തെങ്കിലും ഇടതുഭാഗത്തേക്ക് തീരും. അപ്പോഴും എന്തുണ്ടാവും, അവർക്ക് ആവശ്യമുള്ള വെയിലും വെളിച്ചവും കൂടെ ഉണ്ടാവും. ഒരിക്കലും നേരിട്ട് സൂര്യനെ ഏൽക്കൂല, എന്നാലും ആവശ്യത്തിന് സൂര്യപ്രകാശമുണ്ട്, വെളിച്ചുണ്ട്, കാറ്റുണ്ട്, എല്ലാം അൽഹംദുലില്ല. അത് നിനക്ക് കാണാം. ആരോടെയും വേണത്? ഒന്നാമത് നിമിഷം അവരാകട്ടെ, നീ ഗുഹാവാസികൾ എവിടെയുള്ളത്? അവരാകട്ടെ അതിന്റെ ഗുഹയുടെ വിശാലമായ ഒരു ഭാഗത്ത്. അപ്പൊ ഗുഹ വിശാല, അതിൻ്റെ ഒരു ഭാഗത്ത്. അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾപ്പെട്ടതാണ്. ഇത് എന്തിനെ കുറിച്ചാണ്? ഇതെന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഗുഹാവാസികൾക്ക് അള്ളാഹു താല ഏർപ്പെടുത്തി കൊടുത്ത സൗകര്യങ്ങൾ. ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹു താല അവർക്ക് ഏർപ്പെടുത്തി കൊടുത്ത സൗകര്യത്തെ കുറിച്ച് നമ്മൾ മുമ്പും പറഞ്ഞു അല്ലെ. എന്താണ്, നിങ്ങളിങ്ങനെ ഗുഹയിലേക്ക് പോകുക, നിങ്ങൾ എവിടെയെങ്കിലും അഭയം തേടി, അള്ളാഹു തങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ലൊരു സംവിധാനം ഏർപ്പെടുത്തി നിർഫഖ. നമ്മൾ പറഞ്ഞു അള്ളാഹു താല അവർക്ക് ഏർപ്പെടുത്തി കൊടുത്ത നല്ലൊരു സംവിധാനമാണത്. അള്ളാഹു ആരെ ഹിദായത്തിലാക്കുന്നുവോ അവനാണ് ഹുദ പ്രാപിച്ചവൻ, അവനാരെ വലാലത്തിലാക്കുന്നുവോ അവനെ ഹിദായത്തിലേക്ക് നയിക്കാൻ ഒരു രക്ഷാധികാരിയെയും ഒരു വലിയനെയും നീ കണ്ടെത്തുന്നതല്ല തന്നെ. അതൊരു വല്ലാത്ത പ്രയോഗം. വിശുദ്ധ ഖുർആനിലെ എമ്പാടും സ്ഥലങ്ങളിൽ ഇത്തരം പ്രയോഗങ്ങളുണ്ട്. അഞ്ച് നേരം നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ? ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം. ആ ചോദ്യം അത്, ഇപ്പൊ നമ്മൾ എവിടെയുള്ളത്? അള്ളാഹുന്റെ തൗഫീഖ് കൊണ്ട് ഹുദയിലാണ്. നമ്മളവിടെ അള്ളാഹുന്റെ തൗഫീഖ് കൊണ്ട് ഹുദയിലാണ്. ഇതൊന്ന് തെറ്റാ അള്ളാഹ് വിചാരിച്ചാൽ, അങ്ങനെ നമ്മൾ പറയും സാധാരണഗതിയിൽ, അള്ളാഹ് വിചാരിച്ചാൽ അള്ളാഹു താല നമ്മളെ കാക്കട്ടെ, ഒരു സെക്കൻഡ് പോലും വേണ്ടിട്ട്. പക്ഷെ അള്ളാഹുനെ നമ്മൾ അഞ്ചു നേരം ചോദിക്കണം, അള്ളാഹു ഞങ്ങളെ ഇതായത് ഇഹ്ദിന, അത് അൽഹിംന, ഞങ്ങൾക്ക് പ്രചോദനമേകണം, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം, ഞങ്ങൾക്കത് നൽകണം. എന്ത് നൽകണം? അസ്സറാത്ത് മുസ്തഖീം. അങ്ങനത്തെ ആളുകൾക്ക് ഹുദ സിദ്നാഹും ഹുദാ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാകും, ഇവിടെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹുദയിൽ സിയാദത്ത് ഉണ്ടാകണം, ഇതിൻ്റെ തന്നെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടു. അതേ സംഗതിയെ വീണ്ടും പറയാം. ഇനി ആരെ അള്ളാഹു വഴി വിളപ്പിച്ചുവോ അവനെ പിന്നീട് ഒരിക്കലും ഹിദായത്തിലാക്കാൻ ഒരാളില്ല. ആർക്ക് വരെ പറ്റൂല? നബിമാർക്ക് വരെ പഴച്ചു പോയത് തന്നെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല. ആര് തൗഫീഖ് നൽകിയാലല്ലാതെ? അള്ളാഹു തൗഫീഖ് നൽകിയാലല്ലാതെ. അപ്പൊ ഇത് ഈ ഹുദ എന്ന് പറയുന്നത് എത്ര കഷ്ടപ്പെട്ടാലും എത്ര അധ്വാനിച്ചാലും എത്ര പൈസ ചെലവാക്കിയാലും എത്ര പാരമ്പര്യം പറഞ്ഞാലും കിട്ടുന്ന ഒന്നല്ല. ഇതെന്താണ്? ഹിദായത്ത് തൗഫീഖ്. നമ്മുടെ സൂറത്ത് ഫാത്തിഹ പഠിച്ചിട്ടുണ്ട്, അള്ളാഹുന്റെ തൗഫീഖ് കൊണ്ട് മാത്രം കിട്ടിയതാണ്. എനിക്കും നിങ്ങൾക്കും ദുനിയാവിൽ അള്ള തന്ന ഏറ്റവും ഒരു ന്യാമത്ത് എന്താണ്? ഈ തൗഫീഖ്. അതില്ലെങ്കിലോ പിന്നെ ഉലാഇക അൻഅം ബൽ ഹും അദൽ. ഏറ്റവും നമ്മൾ പറഞ്ഞില്ലേ മലപ്പുറക്കാരൊക്കെ പറയും, എന്ത് മറ്റേ ചാണകം അതിനപ്പുറത്തേക്ക് ചീഞ്ഞതാണ്, അത്ര ചീഞ്ഞതാണ് ചില മനുഷ്യൻ. ഒന്നിനും പറ്റൂല ഹിദായത്തിലേക്ക് പിന്നെ അവനെന്തിനാ? ഒന്നിനും പറ്റൂല, കാരണം റൂഹ് നശിപ്പിച്ചവനാണ്, അവന്റെ ജീവിതം മൊത്തം പാർട്ടില. അതുകൊണ്ട് അള്ളാഹ് ആർക്ക് ഹിദായത്ത് നൽകുന്നുവോ അവനാണ് ഹുദ പ്രാപിച്ചത്. അള്ളാഹുനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ചോദിക്കണം, അള്ളാഹു നമുക്ക് ഹുദയിൽ അവനെ കണ്ടുമുട്ടുന്നത് വരെ അള്ളാഹു നമ്മളെ ഹുദയിലാക്കും. അതാകട്ടെ. എന്നാൽ അള്ളാഹ് ആരെങ്കിലും പഠിപ്പിച്ചാലോ അവനെ ജീവിതത്തിൽ പിന്നെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ ഒരാൾക്കും കഴിയില്ല, ഒരു ഔലിയാക്കൾക്കും കഴിയില്ല, ഒരു അമ്പിയാക്കൾക്കും കഴിയില്ല, ആർക്കല്ലാതെ അള്ളാഹുവിനല്ല. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, വതഹ്സബുഹും ഐഖാല, അവർ ഉണർന്നിരിക്കുന്നവരാണെന്ന് നബിയെ താങ്കൾ അവരെ പറ്റി വിചാരിക്കും. വഹും റുഖൂദ്, വാസ്തവത്തിൽ അവരെന്താണ്? ഉറങ്ങുന്നവരാണ് താങ്കൾ. ഈ ഗുഹയിൽ ഇങ്ങനെ കിടക്കുക, വെയിലേൽക്കുന്നുണ്ട്, വെളിച്ചമുണ്ട്, സൗകര്യമുണ്ട്, എല്ലാ ഫെസിലിറ്റീസും മിർഫഖാണ്. അള്ളാഹു തആല അവർക്ക് എല്ലാ നിലക്കും സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു, ഗുഹ അനുകൂലമാക്കി കൊടുത്തു അല്ലേ. അത്യുഷ്ണമായ ചൂടുണ്ടാവില്ല, ചൂടുണ്ടായാലോ പൊള്ളിപ്പോകുന്ന, ആവശ്യത്തിന് വെളിച്ചവും കാറ്റും ഒക്കെ അവരെ സംരക്ഷിക്കാൻ ഗുഹയിലുണ്ട്. തീരെ കാറ്റ് കിട്ടിയില്ലെങ്കിലോ അപ്പോഴും പ്രശ്നമാണ് അല്ലേ, തീരെ വെളിച്ചില്ലെങ്കിലും പ്രശ്നമാണ്. ഇതെല്ലാം അവർ ഒരുക്കി കൊടുത്തു. എത്ര കൊല്ലാണ് അവർക്ക് കഴിയാനുള്ളത്? 350 കൊല്ലം. അവർക്കറിയാം 350 കഴിയുന്നു ഇല്ല, അള്ള കണക്കാക്കിയതാണ്.
അള്ളാന്റെ നടപടിക്രമമാണ്. അവിടെ വലിയൊരു അത്ഭുതമാണ് അയാത്തില്ല ദാലിക്കമിന് അയാത്തില്ല എന്ന് പറഞ്ഞതിനെ പറ്റിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല പറഞ്ഞു കൊടുക്കുക. നബി ആര്? നബി പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോ ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ത് എന്താണ്, അവരെ സംബന്ധിച്ച് നബിയെ താങ്കൾക്ക് നാം പറഞ്ഞുതരാം. പിസ്സ നിങ്ങളിവിടെ അല്ലേ, ഒരാഴ്ച മിസ്സായിട്ടുള്ളൂ കേട്ടോ, ഇത് തന്നെ വരണേ. നബിയോട് പറയാനുള്ളൂ അവരെ കുറിച്ചുള്ള യഥാർത്ഥ ചരിത്രം ഞാൻ താങ്കൾക്ക് പറഞ്ഞുതരാം. ഖസസ് പിസ്സ, ജൂതന്മാരുടെ ഒരു വേർഷൻ അവിടെ ഉണ്ട് പിസ്സയുടെ. നസ്വാറാക്കൾക്കുണ്ട് ഇവരെ കുറിച്ച് ചരിത്രം, മക്ക മുശ്രിക്കുകൾക്കും ഇവരെ കുറിച്ച് ചില ധാരണ ഉണ്ട്. പക്ഷെ അതൊന്നും തല്ല ശരിയല്ല. ശരിയായ വഹീന്റെ അടിസ്ഥാനത്തിൽ ഞാൻ താങ്കൾക്ക് അവരെ പറ്റി പറഞ്ഞുതരാം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെ. അപ്പൊ അവരെവിടെ കിടക്കുന്നത്? അവര് വിശാലമായി അതിന്റെ മുറ്റത്ത്, അതിന്റെ മധ്യഭാഗത്ത്, ഗുഹയുടെ മധ്യഭാഗത്ത് എല്ലാ സൗകര്യത്തോടും കൂടി അവർ കിടക്കണം. അല്ല, ഗുഹയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഫെസിലിറ്റീസ് അവർക്കുണ്ട്. എന്നിട്ടോ അവര് ഉറങ്ങുന്ന, അവര് ഉറക്കം ഉണർന്നിരിക്കുന്നവരാണെന്ന് നീ അവരെ പറ്റി വിചാരിക്കും. സത്യത്തിൽ അവരാകട്ടെ ഉണർന്നവരാകട്ടെ, ഉണർന്നിരിക്കുന്നവര് അവരാകട്ടെ ഉറങ്ങുന്നവരാണ്. എന്താ സംഭവം തന്നെ തഫ്സീർ ഞാൻ പരിശോധിച്ച കാണാം. ഇതൊക്കെ ഞാൻ അറബി എഴുതിയിട്ട് കുറെ സമയം എടുക്കുന്നതാണ് മലയാളത്തിൽ പറയുന്നത്. നോക്കുന്നവന് അഥവാ കാണുന്നവന് ആ ഗുഹയിലേക്കും ചിലവരുകൾ നോക്കിയാൽ ഇവരൊക്കെ സംബന്ധിച്ച് എന്താ തോന്നുക, അവര് ഉണർന്നിരിക്കുന്നവരായിട്ടാണ്. കാരണം എന്താ, ഒന്ന് ഉറക്കത്തിന്റെ ഒരു അടയാളവും ഈ കിടക്കുന്ന ആളില്ല. രണ്ടാമത്തത് കണ്ണുകൾ തുറന്നാണ് ഇരിക്കുന്നത്, കണ്ണുകൾ തുറന്നിരിക്കണം, ഇവര് ഉറങ്ങാണ് ശരിക്കും. അതാണ് അയ്യക്കാവൻ ഉറങ്ങാന്ന് അവര് വിചാരിക്കാം. പക്ഷെ എന്താ പറയാ, കണ്ണ് തുറന്ന് കിടക്കാം, ഉറന്ന് ഉണർന്നിരിക്കാന്നാണ് വിചാരിക്കാം. പക്ഷെ അവരെന്താണ്, ഉറങ്ങാണ്, ഉറങ്ങുന്നവരാണ്, പക്ഷെ കണ്ണ് തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കുന്നവർക്ക് എന്ത് ചെയ്യും, അവരെ കാണാനാകുന്നത് അവരെ ഗുഹയിൽ ഇങ്ങനെ കിടക്കുന്നു. എങ്ങനെ അവർ കിടക്കുന്നത്, നമ്മൾ സാധാരണ ഉച്ചക്ക് കിടക്കൂലേ, കണ്ണൊക്കെ തുറന്നിട്ട് ഉറങ്ങണ്ടോ, ഉറങ്ങണില്ല, കണ്ണൊക്കെ തുറന്നിട്ട് കിടക്കണം. ശരിക്ക് വാസ്തവത്തിൽ ഗുഹാവാസികൾ എന്താ ചെയ്യുന്നത്, കാണുന്നവരെന്ത് ഉറങ്ങാന്ന് തോന്നില്ല. അതൊന്നും നമുക്ക് പൊതുവെ ചർച്ചയിൽ വരും. അയ്ഖാൽ എന്ന് പറഞ്ഞാൽ അതാണ് അയ്ഖാൽ എന്ന് പറഞ്ഞാൽ നമ്മള് ചോദിക്കുമ്പോ അയ്ഖാൽ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക, ഇത് കണ്ണ് തുറന്ന് ശ്രദ്ധയുള്ളവരായി ഇരിക്കുന്നതിനാണ് പറയുന്നത്. അവര് ഗുഹയിൽ ഇങ്ങനെ കിടക്കാണ്, പക്ഷെ കണ്ണ് തുറന്നിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ അവരെന്താണ്, ഉറങ്ങുന്നവരാണ്. ഇത് അള്ളാഹു അവർക്ക് നൽകിയ ഒരു ഇർഫഖാണ്. ഒരാളെങ്കിലും യാദൃശ്യമായിട്ട് അവിടെ വന്നാൽ അയാൾ എന്ത് ചെയ്യും, അയാളെന്താ വിചാരിക്കാൻ, കുറച്ചാൾക്കാരവിടെ കണ്ണൊക്കെ തുറന്നിങ്ങനെ കിടക്കണം, അതായിരിക്കും. അപ്പൊ ഭയം പോയി, അത് താഴെ വരുന്നത്. റുഖൂദ് എന്ന് പറഞ്ഞാൽ എന്താ, വഹും റുഖൂദ്, സത്യത്തിൽ അവരെന്താണ്, ഉറങ്ങണം. റുഖൂദ് എന്ന് പറഞ്ഞാൽ നിയാമുൻ തഫ്സീർ, അല്ലെങ്കിൽ നാഇമുൻ, അവരുറങ്ങുന്നവരാണ്. എന്നിട്ടോ ونقلبهم ذات اليمين وذات الشمال ونقلبهم അവരെ കല്ലവയുടെ മറിച്ചിട്ടുണ്ട്, തിരിച്ചു മറിച്ചിട്ടുണ്ട്. എങ്ങനെ, ذات اليمين വലതുഭാഗത്തേക്ക് മറിച്ചിടുന്നു, وذات الشمال ഇടതുഭാഗത്തേക്ക് മറിച്ചിടുന്നു. എത്ര കൊല്ലം, 350 കൊല്ലം ഗുഹയിൽ അങ്ങനെ കിടക്കുകയാണ്, ഉറങ്ങല്ല എന്നാ തോന്നുക. സത്യത്തിൽ അവരെന്താണ്, ഉറങ്ങണം. അള്ളാഹു തആല ആ കിടക്കുന്ന ആളുകളെ ഒരു ഭാഗത്തേക്ക് മറിച്ചിടുന്നു, പിന്നെ അള്ളാഹു തആല അവരെ വേറൊരു ഭാഗത്തേക്ക് മറിച്ചിടുന്നു. എന്തിനാണത്, ഒരു വട്ടം വലത്തോട്ടും മറ്റൊരു വട്ടം ഇടത്തോട്ടും അള്ളാഹു നബിയും അവരെ തിരിച്ചുവച്ചു. ഇതെന്തിനാണ് ചെയ്തത്? ഇമാം ഇബ്നു അബ്ബാസ് മഹാനായ ഇബ്നു അബ്ബാസ് പറയുന്നത്, എന്താണ്, വർഷത്തിലൊരിക്കൽ എന്ത് ചെയ്യുന്ന, അള്ളാഹു തആല അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നു. ചിലടത്ത് എന്താണ്, ആറുമാസത്തിലൊരിക്കൽ, വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആറുമാസത്തിലൊരിക്കൽ. ഒരു തഫ്സീറുള്ളത് 300 കൊല്ലം ഒരിടത്ത് കയറും, 800 കൊല്ലം കഴിഞ്ഞ് ഒരിടത്ത് തിരിച്ചിട്ട്, പിന്നെ 9 കൊല്ലം ആകുമ്പോൾ വേറെ തിരിച്ചിട്ട് കാണാം. അള്ളാഹു
അതൊക്കെ ചെന്ന് ചെയ്താൽ കിട്ടുന്ന എന്താണ്? അവരൊരുപോലെ കിടക്കല്ല. പിന്നെ അള്ളാഹു തആല എന്ത് ചെയ്യുന്ന, അങ്ങോട്ട് മറിച്ചിടുന്നുണ്ട്, ഇങ്ങോട്ട് മറിച്ചിടുന്നു. ചില തഫ്സീറിൽ അവര് മറിച്ചിടുന്ന, അതായത് നമ്മൾ ചെരിഞ്ഞിറക്കാം, വലത്തോട്ടും ചെരിഞ്ഞിറക്കണ്ടേ, ഇടത്തോട്ടും ചെരിച്ചു, അതാണ് അള്ളാഹു അവരെ മറിച്ചിടുന്നു എന്നാണ്. അങ്ങോട്ടും കൂടെ തിരിച്ചിറക്കുന്നു, ഇതുപോലെ കിടക്കല്ല. എന്താണ് അങ്ങനെ കിടക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത്? ഭൂമി അവരുടെ മാംസം തിന്നാതിരിക്കാൻ വേണ്ടിയാണ്. ഇബ്നു അബ്ബാസ് നിങ്ങൾ ഒരുപോലെ കിടന്നത് കുറച്ച് ദിവസം ബെഡ് കിടന്നോട്ടെ കാണും രോഗികളുടെ പുറപ്പോട്ടത്. എന്ത് ഏറ്റവും നല്ല ബെഡ് വാട്ടർ ബെഡാണ് അല്ലെ, എയർ ബെഡിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ. നമ്മുടെ ഈ റിലീഫ് പ്രവർത്തനത്തിലായിരുന്നു എനിക്കറിയാം, വാട്ടർ ബെഡ് ഉണ്ട്, എയർ ബെഡ് ഉണ്ട്, ചിലതിന് വില കൂടും, പല 2500 മുതൽക്ക് പല പ്രൈസ് വില. വാട്ടർ ബെഡിൽ വരെ കിടന്നിട്ട് കാണാം പുറം പൊട്ടി, എയർ ബെഡ് കിടന്നിട്ട് പുറം പൊട്ടി. ഇതെവിടെ കിടക്കണത്? ഗുഹയിലാണ്. എത്ര കൊല്ല? 350 കൊല്ലാണ്. 350 ഒരേ കിടത്ത കിടന്നു കണ്ടവാ. അള്ളാഹു വേറെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നവർ പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നു എന്തിനാണ്? അവരുടെ ശരീരത്തെ മണ്ണ് തിന്നാതിരിക്കാൻ. അപ്പൊ ശരീരം സുരക്ഷിതമാക്കാൻ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നിർഫഖ, അതൊക്കെ എല്ലാ ഫെസിലിറ്റീസ് എന്തിയിട്ട് അവിടെ ഒരുക്കി തരുന്നുണ്ട്. അപ്പൊ 350 കൊല്ലം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, ശരീരത്തിന് യാതൊരു പോറലും പറ്റാതെ പറ്റാത്ത നിലയിൽ അള്ളാഹു തആല സംവിധാനിച്ച രീതിയാണ്. അവർക്ക് അള്ളാഹു തആല കൊടുത്തൊരു അനുഗ്രഹമാണ്. കാരണം അവരാരാ? അള്ളാഹുവിന്റെ, അള്ളാഹുവിനെ സ്നേഹിച്ച് അവനെ മാത്രം തൃപ്തിപ്പെട്ട് അവന് വേണ്ടി നാടിനെയും നാട്ടുകാരെയും ഒഴിവാക്കി ആദർശ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ്. അള്ളാഹു തആല നമുക്ക് എന്തെങ്കിലും മാർഗം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞല്ലോ, അള്ളാഹു ഏർപ്പെടുത്തി കൊടുത്തതാണ്. ഇനിയോ ഇടത്തുനിന്ന് വലത്തോട്ട്, വലത്തുനിന്ന് ഇടത്തോട്ട്, ഇങ്ങനെ വർഷത്തിൽ 2 തവണ ഇങ്ങനെ മാറ്റി തിരിച്ചിടുന്നു. ഇമാം ഷെയ്ഖ് ഉതൈമി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ കാണാം. അതുപോലെ കണ്ണ് തുറന്നിട്ടുള്ളത് ഇടത്തോട്ടും വലത്തോട്ടും മറിച്ചിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാ ഇവർ കാണുന്നത്? ഒന്ന്, ഇങ്ങനെ ഗുഹയിലേക്ക് നമ്മൾ ഇങ്ങനെ ചെന്ന് നോക്കിയാൽ കുറച്ചാളുകൾ അവിടെ കിടക്കുന്നു. എത്ര ആളാ? 7 ആളുകൾ. ഈ 7 ആളുകളെ കണ്ടെന്ന് തോന്നാം, ഉണർന്നിരിക്കുന്നത് പോലെ തോന്നാം. അവർ കിടക്കരുത്, പക്ഷെ സത്യത്തിൽ അവർ എന്തിനാണുള്ളത്? ഉറക്കത്തിനാണുള്ളത്. പിന്നെയോ, വർഷത്തിൽ 2 തവണ ഇടത്തോട്ട് തിരിച്ചിടും, വലത്തോട്ട് തിരിച്ചിടും. എത്ര കൊല്ലം? 390 കൊല്ലം. അള്ളാഹു തആല അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തൊരു സംവിധാനമാണ്. ഇനി ഏറ്റവും രസം എന്ന് പറയുന്നത് തൊട്ട് താഴെ അവരുടെ നായയാകട്ടെ അത് അതിന്റെ ആ ഗുഹയുടെ മുഖത്ത്, ഗുഹന്റെ ഫ്രണ്ട് തന്നെ, അല്ലെങ്കിൽ അതെന്താന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ അതിന്റെ മുറ്റത്ത് തന്നെ, അല്ലെങ്കിൽ ഗുഹയുടെ വാതിൽക്കൽ തന്നെ, അതിന്റെ 2 കൈകൾ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് അതെന്ത് ചെയ്യണം? വയറ് നിലത്തിങ്ങനെ കിടത്തിട്ട്, നിലത്തിങ്ങനെ അമർത്തിട്ട് കിടക്കുക. അവ 7 ആളും കൂടെ കിടക്കുന്നത്. 8-ാമത്തെ ആരാണ്? നായ. ആ നായ എവിടെ കിടക്കുന്നത്? ഗുഹയുടെ മുന്നിൽ തന്നെ. ഗുഹയുടെ മുന്നിൽ എന്ന ഗുഹാമുഖത്ത്, ഗുഹയിലേക്കാണ് കയറി ചെന്നാൽ, അല്ലെങ്കിൽ ഗുഹാമുറ്റം, അല്ലെങ്കിൽ ഗുഹയുടെ വാതിൽക്കൽ, കൈ ഇങ്ങനെ പരത്തി വെച്ച് വയറൊക്കെ നിലത്ത് തട്ടിയിട്ട് ഇങ്ങനെ കിടക്കാൻ. അതിനെ കുറിച്ച് തന്നെ രണ്ട് അഭിപ്രായം. അത് ഉറങ്ങിയിട്ടില്ല എന്നാണ് ശൈഖ് ഉതൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. എന്നാൽ മറ്റു പൂർവ്വ തഫ്സീറുകളൊക്കെ ഉള്ളത് അതും ഉറങ്ങിയിട്ടുണ്ട് എന്നാണ്. അതിപ്പോ നമുക്ക് 2 തഫ്സീറെടുത്താൽ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? അത് വേറെ ചർച്ചയാണ്. ഇത് ഇവരുടെ കൂടെ കൂടിയ നായയാണ്. അത് വർത്തന പറയുന്ന വിഷയം. അവരുടെ നായയാകട്ടെ ആ ഗുഹാമുഖത്ത് അതിന്റെ 2 കൈകളും നീട്ടി വെച്ച് കിടക്കാൻ. ഇവിടെ വസീദ് എന്ന് പറഞ്ഞാൽ നമ്മള് മലയാള തഫ്സീറിൽ പലതും കാണാം. മലയാള പരിഭാഷകളിലൊക്കെ പല അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ചെറിയ മുണ്ടത്തിന്റെ ഇതിൽ എന്താണുള്ളത്? ഗുഹാമുഖത്ത്. ഗുഹാമുഖം എന്ന് പറഞ്ഞാൽ ഗുഹന്റെ വാതിൽ തന്നെ. അൽ വസീദ് എന്ന് പറഞ്ഞ ശരിക്ക് തഫ്സീറിൽ കാണാം, അൽ ഫിനാ എന്ന്. ഫിനാ എന്ന് പറഞ്ഞാൽ മുറ്റം. അതിന്റെ മുറ്റം എന്താ?
അതിന്റെ മുറ്റെന്താണ്, ഇപ്പോഴല്ല നായനെ കെട്ടിടാൻ കൂടൊക്കെ ഉണ്ടായിരുന്നു, പണ്ട് കാലത്ത് കൂടൊന്നും അത് എവിടെ കിടക്കുക, വീടിന്റെ അമ്മ തന്നെ അല്ലേ, വീടിന്റെ അമ്മ തന്നെ അല്ലെങ്കിൽ വീടിന്റെ ആ ഫ്രണ്ട് വാതിക്കൽ തന്നെ കിടക്കുക, ഇതും അങ്ങനെ കിടക്കുക. നായയെ പറ്റി ഒരുപാട് വിവരണങ്ങളുണ്ട്. ഞാൻ നായയുടെ വിവരണത്തിലേക്ക് പോകുന്നില്ല, കാരണം നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നായ എന്തായിരുന്നു എങ്ങനത്തെ നായിരുന്നു ഒന്നും പ്രശ്നമില്ല, പക്ഷെ ഇതിൻ്റെ തസ്സീർ കാണാൻ നല്ല കാഴ്ചയും നല്ല ആകർഷണം തോന്നുന്ന പ്രലോഭിപ്പിക്കുന്ന ഒരു നായയാണ്. മാത്രമല്ല അഴകുള്ള നായയാണ്. നായയുടെ കളർ പോലും കടുപ്പടിപ്പിക്കേണ്ട തസ്സീറിലൊക്കെ മഞ്ഞ നിറത്തിലാണ്, അതുപോലെ കാഴ്ച കല്ലിൻ്റെ നിറത്തിലാണ് നായ ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ പേരിനെ സംബന്ധിച്ചുള്ള സംസാരങ്ങളൊക്കെ, പേരിനെ സംബന്ധിച്ച സംസാരം ഒക്കെ സഹാബികളാണ്, ഇബ്നു അബ്ബാസ് അതുപോലുള്ള മഹാരഥന്മാർ സംസാരിക്കുന്നത് അലി ഇബ്നു അബീ താലിബ്. അതിൻ്റെ പേരാണ് കിത്തുമീർ. നിങ്ങൾ എവിടെ കണ്ടിരുന്നത് കിത്തുമീർ? പല കടകളിലാണ് കള്ളി. ആ അത് മറ്റേ അത് കുരു, അതല്ല ഇത് കിത്തുമീർ പറയുന്നത്. ഇത് നായയുടെ പേരെന്താണ്? കിത്തുമീർ. ഞാൻ കണ്ടിട്ടുണ്ട് പല കടകളിൽ കാണാം, മുസ്ലിങ്ങളുടെ കടകൾ കള്ളി വരച്ച് സ്വർണ്ണ കടലാസിൽ ഇങ്ങനെ കുറേ പേരിൻ്റെ ഇടയിൽ കാണാം. കിത്തുമീർ, ജിബിരിലെ, ഇസ്രായേലിലെ, മീക്കായിൽ, മുഹമ്മദ്, അലി, ഹുസൈൻ, ഹസീൻ, ഫാത്തിമ, ഇവ കൊടുത്തതിൻ്റെ കേട്ടിട്ടാണ് കിത്തുമീർ. എനിക്ക് അന്നത് മനസ്സിലായില്ല, പക്ഷേ കുറെ കഴിഞ്ഞ മനസ്സിലായില്ല. സാബുൽ ഖാഫിൻ്റെ നായ അതിൻ്റെ പേരാണ്, കാരണം അള്ളാഹു തആല അനുഗ്രഹിച്ച നായൻ. എന്താ നായ്ക്കൾക്ക് എന്ത് വിലയുള്ളത്? പക്ഷെ നായ്ക്കളുടെ നന്ദിയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ മുമ്പിൽ നായനെ കണ്ടൊരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താൽ പിറ്റേ നമ്മളെ കണ്ടാൽ എന്ത് ചെയ്യും? അത്ര നന്ദിയുള്ള ജീവി കൊടുത്തവരുടെ. പക്ഷെ എല്ലാ നായ്ക്കൾക്കും എന്തില്ല, മാറില്ല. അങ്ങനെ തരം ഒരു വായിച്ച കൂട്ടത്തിലെ കണ്ടു, സ്വർഗത്തിൽ പോകുന്ന അല്ലെങ്കിൽ സ്വർഗത്തിൽ ജീവിക്കുമായിരുന്നെങ്കിൽ രണ്ട് ജീവികളെ കുറിച്ച് അവർ ഒന്ന് സാധിക്കാത്ത നായ ജീവിക്കുമായിരുന്നു ഒരു തഫ്സീർ തന്നെയാണ്. അങ്ങനെ അഭിപ്രായങ്ങൾ കുറേ ഉണ്ടാവും തഫ്സീർ, അങ്ങനത്തെ കുറേ അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷേ സ്വർഗത്തിൽ എന്തുണ്ടാവില്ല, അഹർത്തിൽ ചെന്നാൽ ജീവികൾ ഉണ്ടാവില്ല. എല്ലാത്തിനും എന്ത് ചെയ്യും? കൂനു തുറാബ, മണ്ണൊക്കെ പറയാം. അപ്പോഴാണ് മുശരിക്കുകൾ അല്ലെങ്കിൽ കുഫാറുകൾ അല്ലെങ്കിൽ അക്രമികൾ പറയാം, എന്ത് ഞങ്ങൾ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നതിനാണ്. സുഹൃത്തിൻ്റെ പകയിൽ കാണാത്ത തൊയ്. ഈ നായ എങ്ങനെയാണ്? ഒരു പേരെന്താ കിത്തുമീർ, മറ്റൊരു പേര് റയ്യാൻ നായ, വേറൊരു പേര് ബിത്തൂർ നായ, വേറൊരു പേര് തൗർന്ന, വേറൊരു പേര് സഹീലത്ത് നായ, ഇതൊക്കെ നായയുടെ പേരാണ്. അപ്പൊ വെച്ചാൽ തഫ്സീറുകളിൽ ഇങ്ങനെ പലതും നായനെ കുറിച്ച് കാണാം. നമുക്കിപ്പോ നായ എന്താണോ എവിടെ നിന്നാണോ, ഓരോ ചൈനയെന്നുള്ള നായ, ഒരു ഒരാൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ കണ്ടപ്പോൾ നായ എന്ത് ചെയ്തു, അയാളെ വിട്ടിട്ട് ഇവരെ കൂടെ പോകുന്നതാണ്, നമുക്ക് കാണാം തഫ്സീറിൽ കാണാം, വിശദാംശങ്ങൾ കാണാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ നായയാകട്ടെ അതിൻ്റെ മുന്നിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കിടക്കുന്നുണ്ട്. ഉള്ളിലാകട്ടെ കണ്ണ് തുറന്ന് കുറച്ചാളുകൾ കിടക്കുന്നുണ്ട്. ഇനി അടുത്ത വരുന്ന നബിയെ താങ്കൾ അവരെ കണ്ടിരുന്നെങ്കിൽ അവരിൽ നിന്ന് പിന്തിരിഞ്ഞോടുമായി മേടിച്ചിട്ട്. സത്യത്തിൽ എന്താ കാണാ, അവിടുത്തെ ചെന്ന് നോക്കിയാൽ മുന്നിൽ തന്നെ നായ, ഉള്ളിലോ കണ്ണ് തോന്നുന്നത് കുറച്ച് ആൾക്കാർ കിടക്കുന്നുണ്ട്. ഒരു കുന്നിന്റെ മുകളിൽ ഒരു ഗുഹയിൽ ആരും പ്രതീക്ഷിക്കില്ല, ഭയന്ന് ഓടുമായിരുന്നു. സത്യത്തിൽ അവരെന്താ ഉറങ്ങണം, പക്ഷെ നോക്കണോ എന്താ തോന്നാ, ഉറങ്ങണില്ല എന്നാ തോന്നുന്നു. അത് ശരിക്കും ശ്രദ്ധിക്കണം, ഉറങ്ങണം. പക്ഷെ അള്ളാഹു തആല സംവിധാനിച്ചെന്താ, ഉറങ്ങാത്തതുപോലെ അലർട്ടുള്ളതുപോലെ എപ്പോഴും ആരെങ്കിലും വന്നാൽ റെഡിയായിട്ട് നിൽക്കണ പോലെ അവരെ അവിടെ കിടക്കണത്. താങ്കൾ അവരെ കണ്ടിരുന്നെങ്കിൽ അവരിൽ നിന്നും പിന്തിരിഞ്ഞുകൊടുമായിരുന്നു, അതായത് കാണുമ്പോ തന്നെ ഉള്ളിൽ നിന്ന് ഭയം ഉണ്ടാക്കും അങ്ങനത്തെ രീതിയാണ്. അവർ നിമിത്തം നിന്നിൽ ഭയം നിറഞ്ഞു പോവുകയും ചെയ്യുമായിരുന്നു. അപ്പൊ പേടിച്ചിട്ട് ഓടുക എന്ന് മാത്രമല്ല, വല്ലാത്തൊരു ഭയം ഉണ്ടാക്കുന്ന രീതിയിലാണ് അവരുടെ എന്ത് ആ ഒരു ഗുഹയ്ക്കകത്തുള്ള സെറ്റപ്പ് ഒക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് എന്തായിരിക്കും വേണ്ട അവസ്ഥ. ഇനിയും ഞാൻ കൂടുതൽ വിശദീകരിക്കും. നമുക്കറിയാലോ അപ്രകാരം തന്നെ അവരെ നാം ചെയ്തു എഴുന്നേൽപ്പിച്ചു, ഉണർത്തി എഴുന്നേൽപ്പിച്ചു. അപ്പൊ അവരിപ്പോ ഓൾറെഡി ഉറക്കത്തിലാണ്,
ആദ്യം ഇവരെ ചിത്രം പറഞ്ഞു, ഇവര് നാട്ടിൽ നിന്ന് ഓടിയത് പറഞ്ഞു, ഗുഹയിൽ അഭയം തേടിയത് പറഞ്ഞു. എന്നിട്ട് പിന്നെയാണ് നബിയോട് പറഞ്ഞത്, നബിയെ താങ്കൾക്ക് ഞാൻ അവരെ പറ്റിയുള്ള ഖിസ്സ ശിർക്ക് പറഞ്ഞതാണ് എന്ന ഖിസ്സ തുടങ്ങുന്നത്. അപ്പൊ ആദ്യം ആമ്മയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ, അതിലൊരു ഹ്രസ്വരൂപം പറഞ്ഞു ഇവിടുത്തെ ഇവിടുന്ന് വന്നത്. പിന്നെ അവരെ കുറിച്ചൊരു ഹിസ്റ്ററി ഇങ്ങനെ പറഞ്ഞു. ആ ഹിസ്റ്ററിയിലപ്പം ഉള്ളത് ആരെ കുറിച്ചുള്ള ഹിസ്റ്ററിയിൽ ആരെ കുറിച്ച്? അപ്പൊ നമ്മളെ ചരിത്രത്തിൽ ഇപ്പൊ അവര് നമ്മുടെ ചരിത്രത്തിലൂടെ വരുമ്പോ അവരിപ്പോ എവിടെയുള്ളത്? ഗുഹയിലാണ്, കണ്ണ് തുറന്നാണ് കിടക്കുന്നത്, പക്ഷെ അവര് ഉറങ്ങാണ്. അവരുടെ മുന്നിൽ തന്നെ എന്തുണ്ട്? ഒരു നായണ്. ആരെങ്കിലും അവിടെ ചെന്ന് നോക്കിയാൽ അവർക്ക് ഭയം നിമിത്തം അവർ ഓടിപ്പോയി. അത്ര പ്രത്യേകമായ ഒരു അവസ്ഥ അവിടെ. വഖദാലിക, അപ്രകാരം തന്നെ, ബഅഥ്നാഹു, നാം അവരെ ഉണർത്തി എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. എന്തിന്? അപ്പൊ അവര് പുറകിക്കൊണ്ട് കണക്കാണ്. അവർ പരസ്പരം ചോദിക്കാനായി, അപ്പോ അവർ പരസ്പരം ചോദിക്കാനായി നാം അവരെ ഉണർത്തി എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. എത്ര കൊല്ലത്തിന് ശേഷം? നമ്മൾ ആദ്യം പഠിച്ച 309 കൊല്ലത്തിന് ശേഷം, ന്യായത്തിന് ശേഷം ചർച്ച വെച്ച പിന്നെ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. എത്ര കൊല്ലം? 309 കൊല്ലം. സുബ്ഹാനല്ലാഹ്. യഅനി ബിഹി, ഇതുകൊണ്ട് ഉദ്ദേശിക്കണം വെച്ചാൽ, ഇഖാഹും മിൻ നൗമിഹിന്ന, നൗമ അവരുടെ ഉറക്കത്തിൽ നിന്നും അല്ലാഹു തആല അവരെ ചെയ്തു ഉണർത്തി. ഇത്ര കൊല്ലത്തിന് ശേഷം? 309 കൊല്ലത്തിന് ശേഷം. കാല മുഖാത്തിൽ മഹാനായി മുഖാത്തിൽ അഹമ്മദ് അനാമല്ലാഹു കൽബഹു മഅഹും, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ 309 കൊല്ലം അവരോടൊപ്പം ആര് ഉറങ്ങി? നായി ഉറങ്ങി. ഷെയ്ഖ് ഹുസൈൻ റഹ്മുള്ള പറഞ്ഞത്, വല്ലാഹു അഅലം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നായി ഉറങ്ങിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. തെളിവൊന്നുമില്ല, അങ്ങനെയല്ലേ അഭിപ്രായം അല്ലാഹു അഅലം. എന്തായാലും ഇമാ മുഖാത്തിർ റഹ്മുള്ളത് അവരോടൊപ്പം നായി ഉറങ്ങി. അപ്പൊ 309 കൊല്ലം അവരോർക്കാണ്. ഈ 309 കൊല്ലം കഴിഞ്ഞിട്ടും അവർക്ക് അവരുടെ അവസ്ഥകൾ, ശരീരങ്ങൾ ഒന്നിനും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനി നോക്കി നിങ്ങൾ, അതുകൊണ്ടാണ് അവർ പരസ്പരം ചോദിച്ചത്, ഒരു മാറ്റമില്ല. നമ്മൾ രാവിലെ എണീറ്റ് ഉറങ്ങി, കുറച്ച് ദിവസം എണീറ്റ്, അപ്പൊ പലരോട് ചോദിക്കണം ഇത്രയും ഉറങ്ങി. ചിലപ്പോ എനിക്കൊക്കെ പണ്ട് ഫീൽ ചെയ്തിട്ട് ഈ വൈകുന്നേരത്തെ കണ്ട് ഉറങ്ങിയിട്ട് മരുവിന് നേരത്തിന് എണീക്കണം. പെട്ടെന്ന് ഒരു ദിവസം സംഭവിച്ച എനിക്ക് ഓർമ്മയുണ്ട്, പുസ്തകം എടുത്ത് മദ്രസയ്ക്ക് നിൽക്കാം. അപ്പൊ എന്താ ഓർമ്മ? രാവിലെ മദ്രസയ്ക്ക് ഉറങ്ങാം. നമുക്കൊരു മാറ്റം ഒരു ചെറിയ വൈകി ജീവിതത്തിൽ ഉണ്ടായത് അനുഭവം എനിക്ക് ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് മദ്രസ രാവിലെ 6 വെയിലൊക്കെ ഇങ്ങനെ ആവി വരുന്നതിന് മുമ്പ് നമ്മൾ മദ്രസയ്ക്ക് പോകും. അങ്ങനെ ഫീൽ ചെയ്തിട്ട് ഇത് അതിലേക്ക് ചേർത്തി പറയാൻ വേണ്ടി പറഞ്ഞില്ല. പക്ഷെ അവർക്ക് അങ്ങനെ തോന്നിയില്ല. 309 കൊല്ലം ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടെന്ന് ആർക്കറിയില്ല, അവർക്കറിയില്ല. അതിനാലാണ് അവർ പരസ്പരം ചോദിക്കുന്നത്, ഖാല ഖായിലു മിൻഹും കം ലബിത്തും. ഖാല ഖായിലു മിൻഹും കം ലബിത്തും, അവരിൽ നിന്ന് ഒരാൾ ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു, കം ലബിത്തും, നിങ്ങൾ എത്ര കഴിഞ്ഞു കൂടിയത്, അല്ലെ നമ്മൾക്ക് എത്ര ഉറങ്ങിയത്. കം ലബിത്തും എന്നാൽ കം റഖത്തുന്ന റുഖൂദ്, എത്ര നമ്മൾ ഉറങ്ങിയത്. ഇതിനൊക്കെ റഹ്മോദിന്റെ തഫ്സീറിൽ അങ്ങനെ, ഇമാം ദാവൂദിന്റെ തഫ്സീറിൽ ഫി നൗമിക്കുന്ന, നമ്മുടെ ഉറക്കം എത്ര സമയം നമ്മൾ ഉറങ്ങിയെന്നതിന്റെ മാന, എത്ര നമ്മൾ ഉറങ്ങിയത്. അപ്പൊ അവർ പറഞ്ഞു, ഒരാൾ ചോദിക്കാൻ ചോദിക്കുന്നത് അവരെ കൂട്ടത്തിൽ ഒരു അമീറായ നേതാവായ ഒരാൾ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ കൂട്ടത്തിൽ ഒരാൾ, അയാളാണ് ചോദിക്കുന്നത്. മറ്റുള്ളവരുടെ ഉത്തരം പറയുന്നത്, ഖാലൂ ലബിസ്നാ യൗമൽ ഔ ബഅ്ദ യൗമ്. അവര് പറഞ്ഞു, നമ്മൾ ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗമോ കഴിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ട് തരത്തിൽ വേണ്ടി പറയാം, ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗമോ. അപ്പൊ വേണമെങ്കിൽ 1.5 ദിവസം പറയാം, അല്ലെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ കുറഞ്ഞ സമയം, അല്ലെ അങ്ങനെയും പറയാം. എന്തായാലും ലബിത്ന യൗമൻ എന്ന തഫ്സീറിൽ കാണാം, ഐ കാമിൽ എന്നാണ്. അപ്പൊ ഒരു ദിവസം മുഴുവനായിട്ട് നമ്മൾ എന്തിട്ട് ഉറങ്ങിയിട്ടുണ്ട്, ഏകദേശം ഉറങ്ങിയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരവസ്ഥയിൽ ഇത് മറുപടി പറയുന്നത്. ഒരാൾ ചോദിക്കാൻ നമ്മൾ എത്ര ഉറങ്ങിയത്, അപ്പൊ മറ്റേ പറയണത്, മറ്റൊരു പറയണത, കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആൾക്കാർ പറയണത്, നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ഒരു ദിവസത്തിന്റെ പകുതിയൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ടോ അപ്പൊ ഉടനെ മറുപടി, ഇതാണ് ശരിക്കും വിശ്വാസികൾ സ്വീകരിക്കേണ്ട കാര്യം. ഏത് അറിയാത്ത കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കേണ്ടത്? അടുത്ത പേര്
قالوا ربكم أعلم بما لبثتم قالوا അവര് പറഞ്ഞു. ചോദ്യം എന്താ? എത്ര ഉറങ്ങിയത്? ഉത്തരം എന്താ? ഒരു ദിവസം അല്ലെങ്കിൽ കുറഞ്ഞ സമയം അല്ലേ. പക്ഷെ അവസാനം അവര് എത്തിപ്പെട്ടത് എവിടെയാ? അവര് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? കാലു അവര് പറഞ്ഞു, റബ്ബുകും അഅലമ ബിമാ ലബിത്തും, നിങ്ങളുടെ റബ്ബാണ് നിങ്ങൾ കഴിഞ്ഞുകൂടിയതിനെ പറ്റി ഏറ്റവും നന്നായി അറിയുന്നത്. മാഷാല്ലാ, ഇതാണ് ശരി നമ്മുടെ മുസ്ലിമിന്റെ നിലപാട്. ഏത് കാര്യത്തിലും എന്തു പറയാ, അല്ലാഹു അഅലം. അറിയില്ലെങ്കിൽ അല്ലാഹു അഅലം, നമുക്കറിയില്ല, അറിയാത്ത നമ്മൾ എന്ത് ചെയ്യണ്ട, പറയണ്ട. ഇതിപ്പോ കുറച്ചേ ഉറങ്ങി, ഉറങ്ങി കഴിഞ്ഞിട്ട് എണീച്ചു, എണീറ്റ് ചോദിക്കണം നമ്മൾ എത്ര ഉറങ്ങി. ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവരെന്നെ അവസാനം ഇവിടെ എത്തി, അല്ലാഹു അഅലം നമ്മൾ എത്രയും ഉറങ്ങിയതെന്ന് ആർക്കറിയാം, അല്ലാഹു അഅലം. കാരണം എന്താ, ഉറങ്ങാൻ കിടക്കുമ്പോ ഡേറ്റ് എഴുതിച്ചിട്ടില്ല, വാച്ചില്ല, സമയം നോക്കിയിട്ടില്ല, അടയാളം കൊണ്ടൊന്നും വെച്ചിട്ടില്ല, ഊയില് പോയി, അല്ലാഹു തആല ഉറക്കി, ഖലാസ്. അതിന്റെ അടിയിൽ എന്താ സംഭവിച്ചത് നമുക്കറിയില്ല, എത്ര നൂറ്റാണ്ടുകൾ മറിഞ്ഞു എന്നറിയില്ല, ഇപ്പൊ ആരാ രാജ്യം ഭരിക്കണമെന്നൊരു അറിയില്ല. പക്ഷെ ഓരോ മനസ്സിലെന്താണ്, അന്ന് ഗുഹയില് കയറി താമസിച്ചു. അപ്പോ ദക്കിയാനൂസ് രാജാവിൽ നിന്ന് രക്ഷപ്പെട്ട് ഗുഹയിൽ കയറി ഒരു ദിവസം ഉറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പകുതി കുറഞ്ഞ സമയം ഉറങ്ങിയിട്ടുണ്ടാവും, ഓല മനസ്സിൽ അത്രയുള്ളൂ. പക്ഷെ അവര് ഏത് സ്റ്റേറ്റ്മെന്റിൽ അവരെത്തിയത്, അല്ലാഹു അഅലം, റബ്ബാണ് അറിയുന്നത് നമ്മളെത്ര ഉറങ്ങിയത്. അവരിൽ പെട്ട ചിലർ അതിനെ സംബന്ധിച്ചുള്ള അറിവ് അള്ളാഹുവിലേക്ക് മടക്കി നിർത്ത സിലാണ്. അത് നമ്മൾ ഏത് വിഷയത്തിനും സ്വീകരിക്കേണ്ട നിലപാട്. അറിയാത്ത കാര്യം അള്ളാഹുവിന്റെ പകുതി തന്നെ എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് അല്ലെ. നമ്മളെ മുമ്പ് പഠിച്ചില്ല, മുൻഗാമികളോടൊക്കെ ചോദ്യം ചോദിച്ചാൽ ഭൂരിപക്ഷത്തിനില്ല, അറിയില്ല എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഇത് കണ്ടിട്ട് നമ്മളും ചെറുപ്പം ചെയ്യും. അതേമാതിരി അറിയില്ല, അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയല്ല, അതിലൊരുപാട് ഹിക്മത്തുകൾ ലഭിച്ചു. അത് വേർത്തന പറയേണ്ട കാര്യം, അറിയാത്ത കാര്യം പറഞ്ഞു കൊടുക്കുന്നതാണ്, അറിയുന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ അള്ളാഹുലേക്ക് മടക്കണം, അള്ളാഹു തആല മനസ്സിലാക്കിയത് എങ്ങനെ അള്ളാഹു അങ്ങനെ മടക്കണം, അത് വേർത്തന. കാരണം ഈ അസ്ഹാബുൽ കാഫിനെ സംബന്ധിച്ചിടത്തോളം അവരെത്ര സമയ ഉറങ്ങിയത് എന്നതിന്റെ എണ്ണം അവർക്ക് കൃത്യമാക്കാനായില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു, അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു. അള്ളാഹ്ക്ക് മാത്രമേ അവർ കഴിച്ചു കൂട്ടിയതിന്റെ എണ്ണം അറിയുകയുള്ളൂ എന്ന് അവർക്ക് അറിയാമെന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു, അല്ലാഹു അഅലം. ഇതൊരു നല്ല മര്യാദ. നമ്മുടെ മുസ്ലിങ്ങൾ ജീവിക്കേണ്ട ഒരു മര്യാദ, അസ്ഹാബുൽ നമ്മൾ പഠിക്കേണ്ട ഒരു മര്യാദ. ഇനിയാണ് അടുത്ത പോയിന്റ്. എന്താ, فَابْعَثُوا أَحَدَكُمْ بِوَرِقِكُمْ هَذِهِ إِلَى الْمَدِينَةِ فَابْعَثُوا أَحَدَكُمْ بِوَرِقِكُمْ هَذِهِ إِلَى الْمَدِينَةِ എന്നാൽ നിങ്ങളിൽ ഒരാളെ ഈ വെള്ളിയും കൊണ്ട് പട്ടണത്തിലേക്ക് അയക്കുവിന്ന. വരിക്ക് വെള്ളി സ്വർണം അല്ലേ, ഇവിടെ തന്നെ അല്ലേ. അപ്പൊ വരിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളിയാണ്. അപ്പൊ ശരിക്ക് ദക്കിയാനൂസ് രാജാവിൽ നിന്നും അയാളുടെ കിങ്കരന്മാരിൽ നിന്നും ആ നാട്ടുകാരായ മുശ്രിക്കുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരുന്ന സന്ദർഭത്തിൽ അവരെ കയ്യിൽ എന്തുണ്ടായിരുന്നു, അല്പം വെള്ളി നാണയുണ്ടായിരുന്നു. അത് അവർ കയ്യിൽ കരുതിയിരുന്നു എന്നർത്ഥം. അഭയം തേടി പോരുമ്പോൾ അവരെന്ത് ചെയ്തേക്കാം, കയ്യിൽ കരുതിയതായിരിക്കാം. അല്ലാഹു അഅലം, നമുക്കും അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അല്ലാഹു അഅലം. ഇനിയോ ഒരാൾ പറയണം മറ്റേയാളോട്, നിങ്ങൾ എന്ത് ചെയ്യട്ടെ, പോയി നോക്കട്ടെ, ഈ വെള്ളി നാണയം കൊണ്ട് പട്ടണത്തിലേക്ക് അയക്കുന്നു. എവിടുന്ന പോലെ വരുന്നത്, ഗുഹന്റെ മേലെന്ന് പറഞ്ഞേക്കണം ഒരാൾ എന്നിട്ട് പട്ടണത്തിലേക്ക് അയക്കുന്നു. ഇപ്പൊ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചാൽ, നമുക്ക് മാത്രമേ അറിയുള്ളൂ ഇവര് 390 കൊല്ലം കഴിഞ്ഞിട്ട് എണീറ്റ്, ആർക്കറിയില്ല, സർഗഫിന് അറിയില്ല, അപ്പൊന്നും അറിയില്ല. പിന്നീട് അവർക്ക് അറിയോ എന്നുള്ളത് സസ്പെൻസ് ആണ്. ഇപ്പൊ പറഞ്ഞ ശരിയാണ്, ജീവിച്ചിരിക്കണം അല്ലാണ്ട് അറിയാളുകൾക്ക് മനസ്സിലായില്ല നമ്മൾ എത്ര വളരെ ജീവിച്ചത്, എന്നിട്ടാണ് അവരെ മരിച്ചു പോയ മനസ്സിലായത്. ധൗര്യാക്കന്മാരല്ലേ, ഓൽക്ക് മനസ്സിലായില്ല എന്ത്, നമ്മളിപ്പോ എത്ര ഉറങ്ങിക്കൊള്ളുന്നത്, എന്നിട്ടാണ് ജീവിച്ചിരിക്കുന്നത് മരിച്ചു പോയ മനസ്സിലാവുന്നത്.
നമ്മുടെ നാട്ടിൻപുറത്ത് സാഹിബ്കാഫിന്റെ പേരിൽ ഇവരെ പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് കൂടെ നേരത്തെ പറഞ്ഞ നായന്റെ പേര് എഴുതി വെച്ചിട്ട് അത് വെച്ചിട്ട് ഇസ്തിഹാസ നടത്തുന്നുണ്ട്. അവരോട് ആൾക്കാർ ആലോചിക്കേണ്ട ഈ പറഞ്ഞ മഹത്വക്കൾക്ക് ഞങ്ങൾ എത്ര ദിവസം ഉറങ്ങിയത് എന്ന് അറിയാനുള്ള തോഫിക്ക് ഉണ്ടായിട്ടില്ല. അത് പിന്നീട് അവർക്ക് ബോധ്യപ്പെട്ടപ്പോഴല്ലാതെ, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടവരെങ്കിൽ നമുക്ക് വേറെ ചർച്ച ചെയ്യും. എന്നിട്ടാണ് നോക്കട്ടെ, അതിൽ ഏത് സ്ഥലത്താണ് എവിടെയാണ് ഏറ്റവും നല്ല ഭക്ഷണമുള്ളത് അത് നോക്കട്ടെ. അപ്പൊ ഒരാളെ എന്ത് ചെയ്യണം, പറഞ്ഞേക്കാം. ഈ ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ ദലീൽ പിടിച്ചു, ഖുർആനിലെ അഹ്കാമുകൾ വിവരിക്കുന്ന തഫ്സീറുകൾ, ഇമാം ജസ്സാസ് അതുപോലെ സുയൂത്തി അങ്ങനെ പലരുടെയും തഫ്സീറുകൾ. അതിൽ കാണാം, വക്കാലത്തെത്തിക്കുന്നതിൽ ഒരാളെ നമ്മുടെ സംഗതി വക്കാലത്തെത്തിക്കുന്നതിൽ ഇതിൽ ദലീലുണ്ട് എന്ന് പറഞ്ഞിട്ട് അൽ മസ്അലത്തുൽ ഊല, മസ്അലത്തുൽ സാനി, മസ്അലത്തുൽ സാലി എന്ന് പറഞ്ഞ ഇങ്ങനെ മസ്അല ഉണ്ട്. എന്തൊക്കെയാ വക്കാലത്ത്, വക്കാലത്തുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ദീനം ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാർ, ഹുക്കൂമ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു വക്കാലത്താണ്, ഇയാള് വേറൊരാളെ ഏൽപ്പിക്കാണ്, നിങ്ങൾ പോകട്ടെ പൈസ കൊടുത്തിട്ട്, എന്ത് അവിടെ പോയിട്ട് എന്താ ഉള്ളത് നോക്കി, നല്ല ഭക്ഷണം ഏതാണ് ഉള്ളതെന്ന് നോക്കി, എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യട്ടെ, അവൻ നിങ്ങൾക്ക് ആഹാരം കൊണ്ടുവരികയും ചെയ്യട്ടെ. അപ്പൊ പൈസ കൊടുത്തിട്ട് പറഞ്ഞേക്കാം, വക്കാലത്തേൽപ്പിക്കാം. വക്കാലത്ത് ഏറ്റവും അടുത്ത് പാലിക്കേണ്ട മര്യാദ എന്താ നമുക്കറിയാലോ. ഓക്കെ, ഇവിടെ എന്നിട്ടായിട്ട് നോക്കട്ടെ, അതിൽ എവിടെയാണ് ഏറ്റവും നല്ല ഭക്ഷണം ഉള്ളത് എന്ന് നോക്കട്ടെ എന്ന് വെച്ചാൽ, എന്താണ് ഏറ്റവും നല്ല ഭക്ഷണം? ഐ അതായത് അത്യവും ത്വഅമനാണ്, നല്ല ഭക്ഷണം, മികച്ച ഭക്ഷണം, ത്വയ്യിബായത്. എത്ര തഫ്സീറുകൾ അറിയുന്നത്, ഞാൻ അഞ്ചെണ്ണം വായിക്കാം. ഒന്ന് തന്നെ ആറ് ഒരു തഫ്സീർ, അഹല്ലു ദബീഹത്തൻ, അഹല്ലു ദബീഹത്തൻ, ഹലാലായ അറബിൽ നടത്തിയ ഭക്ഷണം. ഇത് ചർച്ച ചെയ്താൽ നേരെ കൊടുക്കണം പറഞ്ഞാൽ തീരില്ല. അപ്പത്തെ കാലത്ത് വിസ്മി ചൊല്ലിക്കണമെന്ന് മാത്രമല്ല, വിസ്മി ചൊല്ലിയോ ചെറുക്കുള്ളവരാണോ ഇല്ലയെന്നുള്ളൊക്കെ ചർച്ച അല്ലേ, ആരത്തത് കണ്ടത് എന്നതൊക്കെ ചർച്ചയ്ക്ക് കിടന്നാലേ നമ്മള് ഒരുപാട് ബുദ്ധിമുട്ടും. നമ്മളാഴ്ചക്ക് വാങ്ങണം പല അർച്ച നിർത്തിക്കട്ടെ. എന്താണ് ഇബ്നു അബ്ബാസ് നല്ല അർത്ഥ ഹലാലും തൊയ്യുമായ അറിവ്, കാരണം ആ നാട്ടിൽ പൊതുജനങ്ങളിൽ അധികം ആരാ കുഫാറുകളാണ്, മാത്രമല്ല തൊവാഈത്തുകൾക്ക് ത്വാഗൂത്തുകൾക്ക് ബലി സമർപ്പിക്കുന്നവരാണ് അല്ലെ. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് മുമ്പ് പഠിച്ചൊക്കെ നമ്മൾ മാറും, അതുകൊണ്ടാണ് പ്രശ്നം. മനസ്സിലായില്ല, ഇതിവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അവരെ നാട്ടുകാരാരാ, ദത്തിയാനൂസ് ആരാ, ഷിർക്കിന്റെ നേതാവാണ്, അനുയായികളും ആരാ ഭൂരിപക്ഷവും, അത് തൗഹീദ് എന്നൊക്കെ ഒരു കൊല്ലും അല്ലെങ്കിൽ മതത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകാണ് ചെയ്യാം, അവരെ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും ഗർവാപസി, അതല്ലെങ്കിൽ ഗർവാപസി ഞാൻ സ്ട്രോങ് ആവും അള്ളാഹു കാക്കട്ടെ. നമ്മളെ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും, ഏതാ മതം ഷിർക്ക്, ഒറിജിൻ മതം ഏതാ മുസ്ലിമിന്റെ മതം, മനുഷ്യന്റെ മതം ഏതാ ചെറുക്ക്, മാമിൻ മൗലൂദിൻ ഇല്ല യൂലദു ഫിത്ര, ഫിത്ര ഇസ്ലാമാണ്, ലോകത്ത് ജനിച്ചു വീഴുന്ന മക്കളൊക്കെ മതേതാണ് ഇസ്ലാമാണ്. പക്ഷെ ഇവര് മതം കൊണ്ട് ഉദ്ദേശിക്കണതാ അതുപോലെ എന്താണ് ശിർക്കായിട്ട് കൊണ്ടുവരുന്നത്, അത് അതിലേക്ക് തിരിച്ചുകൊണ്ടുപോകും. അപ്പൊ തൊവാഈത്തുകൾക്ക് ഇബാദത്ത് സമർപ്പിക്കുകയും അവർക്ക് ബലി സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജനതയാണ് അവിടെ. അപ്പൊ എന്താണ്, നിങ്ങൾ നോക്കട്ടെ നല്ലത് എവിടെ, ഹലാലായത് എവിടെ കിട്ടാൻ നോക്കട്ടെ, ഹല തൗഹീദുള്ളവർ വിശ്വാസികൾ അർത്ഥത എവിടെ കിട്ടാൻ നോക്കട്ടെ എന്ന് എൻ്റെ ഒരു മായണ അല്ലെ. തൊവാഴ്ത്തുകൾക്ക് ബലി നൽകുന്നവരാണ്, അപ്പൊ നല്ലത് കിട്ടാണെങ്കിൽ നോക്കട്ടെ. ഒന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അഹല്ലു ത്വആമൻ ഖാലഹു സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു, അതേ പറയണം അഹല്ലു ത്വആമൻ എന്ന് പറഞ്ഞാൽ കഴിക്കണ ഭക്ഷണം എപ്പോഴെന്തായിരിക്കണം, ഹലാല് തൊയ്യുബായിരിക്കണം, ഹലാലായി മാത്രം പോരാ തൊയ്യുബായിരിക്കണം, തൊയ്യുബായി മാത്രം പോരാ ഹലാലായിരിക്കണം.
മൂന്നാമത്തെ തഫ്സീർ അക്തബു കാലഹു യത്രിമ അക്തബു ധാരാളം ഭക്ഷണം കാരണം ഇവർ എന്താണ് ഗുഹയെന്നാണ് എത്ര ദിവസം നമ്മുടെ കഴിയണം നിൽക്കാറില്ല അപ്പോ കുറച്ചധികം ഭക്ഷണം വേണ്ടി വരും നാലാമത്തെ തഫ്സീർ ഖൈർ ഏറ്റവും മികച്ചതായിരിക്കും ഏതെങ്കിലും കേട് വന്നതോ പഴകിയതോ ഒന്നും അറിയാം നല്ല ഭക്ഷണമായിരിക്കണം കാലഹു കത്താത അഞ്ചാമത്തെ തഫ്സീർ അത്വീർ കാലഹു മുഖാത്തിൽ ആറാമത്തെ അർഹസ് വില വല്ലാതെ കൂടരുത് വില കുറഞ്ഞ് വില കുറഞ്ഞ് നല്ലതായ ഏറ്റവും മികച്ചതായ കുറച്ചധികം ത്വആമ നല്ല ഹലാലും തുയ്യിബുമായ നല്ല രീതിക്ക് അറിവ് നടത്തിയ അങ്ങനെ എല്ലാ നിലക്കും നല്ല ഭക്ഷണമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നോക്കട്ടെ കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് അത് നോക്കി എവിടെ നല്ലത് കിട്ടുക എന്ന് നിങ്ങൾ നോക്കി എന്നാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഹുക്കും എന്താണ് ഭക്ഷണം നല്ലതാകണം വിശുദ്ധ ഖുർആനിൽ രണ്ടിടത്ത് കാണാം ഒന്ന് നബിമാരോടാണ് 23-ാമത്തെയും സൂറത്തു മുഅ്മിനൂന്റെ 51-ാമത്തെ ആയത്തിൽ യാ അയ്യുഹർ റസൂലു അല്ലയോ പ്രവാചകന്മാരെ കുലു മിനൽ തയ്യിബാത്തി നിങ്ങൾ തയ്യിബാത്തുകളിൽ നിന്ന് എന്ത് ചെയ്യണം ഭക്ഷിക്കണം രണ്ടാമത്തെ സൂറത്തു ബഖറയിൽ 172-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിക്കാൻ പോകും അവിടെ എത്തുമ്പോൾ നമുക്ക് സവിസ്തര പ്രതിപാദിക്കാം ഇൻഷാല്ലാ യാ അയ്യുഹല്ലദീന ആമനു മുഅ്മിനീങ്ങളോടാണ് മുഅ്മിനീങ്ങളെ കുലു മിൻ തയ്യിബാത്തി മാ റസഖനാകും എന്തെന്ന് കഴിക്കണം തൊയ്യിമാത്തുകളിൽ നിന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മനസ്സിലാക്കണം അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താകണം ഹലാലാകണം തൊയ്യിബാകണം അതൊരു പൊതു നിയമമാണ് ഇത് തന്നെയാണ് അള്ളാഹുവിനെ ഭയന്ന് രാജ്യം വിട്ട ദീനെ സംരക്ഷിക്കാൻ നഫ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി ഗുഹയിൽ അഭയം തേടിയ ആളുകൾ അവരിൽ ഒരാൾ മറ്റുള്ളവരോട് നൽകുന്ന വസീയത്ത് എന്താണ് നല്ല ഭക്ഷണമാണ് ഒരിക്കലും കേടുപാടുണ്ടായത് മോശമാകരുത് അതുപോലെ കുറച്ച് അധികം ഉണ്ടായിക്കോട്ടെ ഏറ്റവും നല്ലതായിരിക്കണം കുറച്ച് വില കുറഞ്ഞത് വല്ലാതെ മുന്തിയതും വേണ്ട ആർഭാടം അങ്ങനെ വേണ്ട അത്ര വേണ്ട എന്നാൽ നല്ലത് എല്ലാം കൊണ്ടും മികച്ചതായിരിക്കണം അയാൾ കൊണ്ടുവരേണ്ടത് എന്നാണ് ഇനിയും ഒരു നസീഹത്ത് കൂടി പോകുന്ന ആൾക്ക് വക്കാലത്ത് ഏൽപ്പിക്കുന്ന ആൾ വക്കാലത്ത് ഏറ്റെടുക്കുന്നവരോട് പറയാണ് അയാൾ കരുതലോടെ പെരുമാറട്ടെ നല്ല സൂക്ഷ്മതയോടെ പെരുമാറട്ടെ കാരണം എന്താ രാജ്യം വിട്ടു കേൾക്കാനാണ് രാജാവിൽ നിന്ന് രക്ഷപ്പെട്ടു കേൾക്കാനാണ് ഈ രാജാക്കന്മാർക്ക് എന്തുണ്ടാവും സീക്രട്ട് സർവീസ് ഉണ്ടാവും അല്ലേ ഒന്നുമില്ല എങ്ങനെ ഒന്നുണ്ട് ആ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ആൾ വരും അന്വേഷിക്കും അല്ലേ ഒന്നുമില്ല സീക്രട്ട് സർവീസ് ഒന്നുമില്ല ഒന്നുണ്ട് എല്ലാ കാലത്തും ഉണ്ട് എന്നിട്ട് ആരെങ്കിലും വന്നാൽ ഏറ്റവും പരക്കേണ്ട ഉണ്ടാവും അവന്റെ പിന്നാലെ ആളുണ്ട് ആ ചില ആൾക്കാർ ദേവത്തേർത്ഥം തന്നെ ഉപയോഗിക്കുന്ന വിഷയമാണ് മൂപ്പരപ്പോ എന്നിട്ട് പറയാൻ സ്ഥലത്ത് നമ്മുടെ സ്ഥാപനത്തിൽ മൂന്നുവട്ടം വന്ന് ഉപയോഗിക്കണം അതിന് ഉറപ്പില്ലെന്ന് പറയുന്നത് എന്റെ സ്ഥാപനത്തിൽ മൂന്നുവട്ടം വന്ന് ഉപയോഗിക്കും എന്നിട്ട് ഞാൻ പറയുന്നത് അവന്റെ പിന്നാലെ വരുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും പണി വേണ്ട സർക്കാരിന്റെ ശമ്പളം അങ്ങനെ നിങ്ങൾ ഇവിടെ അല്ലേ ബിലാലിനൊക്കെ മനസ്സിലാവും നമ്മളെ പല സുഹൃത്തുക്കളും പറയാറില്ല എയർപോർട്ടില് റെയിൽവേ സ്റ്റേഷനില് ചില പ്രധാനപ്പെട്ട ഓഫീസുകളൊക്കെ ചെന്നാൽ പ്രത്യേക അന്വേഷണങ്ങളൊക്കെ എന്താ അങ്ങനെ മുസ്ലിമായി ജീവിക്കാൻ നല്ല പ്രയാസം എളുപ്പമൊന്നല്ല പക്ഷെ ജീവിക്കാൻ കഴിഞ്ഞാൽ അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ചില നമ്മൾ കടത്താക്കി വരുന്നുണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ ദുനിയാവിലും ഖൈറാണ് ആഖിറത്തിലും ഖൈറാണ് അല്ലാഹു തആല സ്വറോടുകൂടി ജീവിക്കണ തോഫിക്ക് നമുക്ക് മാറാകട്ടെ ഇവിടെ എന്താണ് അയാൾ കരുതലോട് പെരുമാറട്ടെ നിങ്ങളെ പറ്റി ആരെയും അറിയിക്കാതിരിക്കുകയും ചെയ്യട്ടെ ഈ പറയുമ്പോഴൊക്കെ വരെ മനസ്സിൽ തന്നതത് ഞങ്ങൾ ഇന്നലെ അല്ലെങ്കിൽ കുറഞ്ഞ സമയത്ത് നാട് വിട്ടു പോന്നിട്ടുണ്ട് ഇപ്പൊ ഭക്ഷണത്തിന് ആവശ്യം വന്നതാണ് അപ്പൊ നാട്ടുകാരെ ഇറങ്ങിയതാണ് ആര് നമ്മളെ നിരീക്ഷിക്കണ്ടാവും രാജാക്കന്മാര് രാജാവിന്റെ പടയാളികൾ കിങ്കരന്മാർ പ്രത്യേകം ചില ഏജന്റുമാർ ചില ചതിയന്മാർ ഒക്കെ കാത്തിരിക്കണ്ടാവും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ കരുതലോടെ പെരുമാറട്ടെ അതിന് വിശദീകരണം ഇവരൊക്കെ തീർന്നുള്ള അയാൾ പുറപ്പെടുന്നു പോകുന്നു എന്താണോ വാങ്ങേണ്ടത് അത് വാങ്ങിയിട്ടയാൾ മടങ്ങി വരുന്നു തിരിച്ചു മടങ്ങി വരുന്നു അപ്പോഴൊക്കെ അയാൾ എന്ത് ചെയ്യട്ടെ സൂക്ഷിക്കട്ടെ
നിങ്ങൾക്ക് ഞാൻ എത്ര പറഞ്ഞാലും നമുക്ക് അതിന് ഗൗരവം മനസ്സിലാക്കാം. ആ സ്റ്റേജിൽ നിന്നിട്ടൊന്ന് ആലോചിച്ചത് എല്ലാവരും എതിരും, നാടും നാട്ടുകാരും ഭരണാധികാരികളും മുഴുവനും രക്ഷക്ക് വേണ്ടി ഒരു ഭാഗത്ത് വന്നിരിക്കുക, അന്നം തേടിയിട്ട് ഒരാളുടെ നാട്ടിൽ പറഞ്ഞേക്കാം. പറഞ്ഞേക്കുമ്പോൾ പറയണ്ട, ശരിക്ക് ശ്രദ്ധിക്കണം. പോകുമ്പോഴും വരുമ്പോഴും വാങ്ങുമ്പോഴും ഇടപെടുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം. അവരി ജന്മാരാണ് കാണുന്നത് ചോദിക്കും, ഇവിടുന്ന് എന്താ ആരാ എവിടെയാണ് ചോദിക്കും. അങ്ങനെ മറുപടി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അല്ലേ അവർ നമ്മെ തിരിച്ചറിയാതെ അറിഞ്ഞാൽ അവരെന്തെയും ശ്രദ്ധയിലേക്ക് മറക്കണം. അല്ലെങ്കിലോ ഒന്ന് കളി ഈ രണ്ടാലും സംഭവിക്കണം. അതൊന്നും നാളെ തന്നെ ഈ രാജ്യത്തെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. ഒന്നില്ലെങ്കിൽ എന്താണോ അവിടെ ശ്രദ്ധ ആ ശ്രദ്ധയ്ക്ക് മറക്കണം, അല്ലെങ്കിൽ അവിടെ നമ്മള് ഈമാണ്ടെങ്കിൽ ഊഹദിൽ പറഞ്ഞൊരു വാക്കാവോ അവരെന്ത്. ഊഹദിൽ എന്താ ശരിക്കും പ്രത്യക്ഷത്തിൽ എന്താ പരാജയം, എന്തുകൊണ്ടാ പരാജയം ഉണ്ടായത് മറ്റൊരു വിഷയം. നബിയുടെ ഇത്തിബാഹില്ലെങ്കിൽ ദുനിയാവിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ എന്താ പരാജയം. പറഞ്ഞു കൊടുത്തു തന്നില്ല, ഒരു ഇറങ്ങി അതൊന്നും സംഭവിച്ചു, വലിയ നഷ്ടം സംഭവിച്ചു, 70 ശഹീദായത്. പക്ഷെ പറഞ്ഞൊരു വാക്കെന്താ, മുസ്ലിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തോ ഇസ്സത്തന്നെ, ജീവിച്ചാൽ ഇസ്സത്താണ് മരിച്ചാൽ ഇസ്സത്താണ്. എന്താ ജീവിച്ചാൽ നമുക്കറിയാം, മരിച്ചാലും ഷഹാദത്താണ്. തുറന്നടിച്ചു പറഞ്ഞ വാക്കാണ് ഇസ്ലാമാണ് ഇസ്സത്ത്. അതുകൊണ്ട് നമുക്ക് എന്താണ് ജീവിച്ചാൽ ഇസ്സത്താണ് മരിച്ചാൽ ഇസ്സത്താണ്. അള്ളാഹു മാറാട്ടുണ്ട് ധൈര്യത്തിൽ. അപ്പോ അതില്ലാതിരിക്കാൻ പക്ഷെ എന്ത് ചെയ്യണം, നമുക്ക് ഈ തൗഹീദിനെ ജീവിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവർ ഈ രാജാവും രാജാവിന്റെ ആളുകളും നമ്മെ കണ്ടെത്താതിരിക്കാൻ പിടിക്കാതിരിക്കാൻ തിരിച്ച് മതത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വകതിരികളോട് പെരുമാറുമാറി മാറി. അസാമിക്കാർക്കുള്ള ധാരണ എന്താണ് അപ്പോഴും നമ്മൾ വിട്ടുവർത്തിക്കണം. എന്താ അവർ കുറച്ച് സമയമായിട്ടുള്ളൂ നാട് വിട്ടു പോകുന്നതാണ് അല്ലേ, അഭയം തേടി ഗുഹയിലെത്തിയിട്ട് വളരെ കുറഞ്ഞ സമയം ആയിട്ടുള്ളൂ എന്നാണ് അവരെന്ത് ചെയ്യണത് വിചാരിക്കണത്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയണത്. ഒരായത്തുകൂടി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും വരെ മൊബൈലിൽ എത്താൻ പറ്റും. സമയം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. അഞ്ചിൻ്റെ ഉണ്ടാവില്ല അടുത്തെന്താ, إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا. إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم نسيما يمعبر على عبر دقيا نصوص أي على الأعلى ننغل فتيا رنيال ننغل أولاً ديو يرجموكم يرجموكم إبراهيم بيرود وعطا ورنال وعقل ندا لئن لم تنتهي لأرجمنك وهجرني مليا. നീ ഇതിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ ഏതു നിന്ന് പിന്മാറേണ്ടത്, തൗഹീദ്. എന്നിട്ട് എന്തൊക്കെയാ വരേണ്ടത്, ശിർക്ക്. നിന്നെ ഞാൻ എറിഞ്ഞു കല്ലെറിഞ്ഞു കൊടുക്കുന്നു. ഈ ഏറെല്ലാം കാലത്തോട്ട് നിനക്ക് കിട്ടിയില്ല ഏറ്, എവിടുന്ന് കിട്ടി, എത്ര സ്ഥലത്ത് തായ്ഫ കിട്ടി. തായ്ഫ ഫോണിനും ഉക്കാവ് ദുൽമജാസിലൊക്കെ ചർച്ചയിൽ നബി ഇങ്ങനെ തൗഹീദ് പറയും. അപ്പൊ പുറത്ത് പുറകിലൂടെ ഒരാൾ വന്നിട്ട് കല്ലെടുത്ത ഭ്രാന്തന പോയി 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 പോയി. പിന്നെ അപ്പൊ എന്താ വെച്ചാല്, അപ്പോ അന്ന് സഹാബിയായിട്ടില്ല, വിശ്വാസിയായിട്ടില്ല, അദ്ദേഹം ചോദിക്കണം ഇതാരാ ഏറുകൊള്ളുന്ന ആളാരാ, നബിനെ പറ്റി ചോദിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, നബിനെ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്, അതായത് പേരെ കുട്ടിയാണ്. അപ്പൊ എറിയുന്നവനാണ് ഇബിൻ അബ്ദുൽ മുത്തലിബ്. ആരാ അബൂലഹബ്? ആ മൂത്താപ്പയാണ്. പിന്നാലെ നടന്നറിയണം ഇത്ര ഷെറുള്ള റസൂലിന്റെ വേറൊരു കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല, സ്വന്തം മൂത്താപ്പ മൂത്തറിയണം.
പിന്നാലെ നമ്മൾ കല്ലെടുത്തറിയുന്നു, വഴികളിലൊക്കെ മുള്ളിടുന്നു. നമ്മൾ പഠിച്ചില്ല സൂറത്ത് തബത്തിയതല്ല, അദ്ദേഹം നമ്മള് പുതുനേരത്ത് ക്ലാസ് എടുത്തില്ല, പഠിച്ചില്ല. അത്ര ചെറിയ എത്ര ശ്രദ്ധ കിട്ടിക്കണം. അതിലൊരു സാമ്പിൾ മാത്രമാണ് അത് ഇവിടെ നിന്ന് അമ്മാവന്മാരെ അടുത്ത് പോയപ്പോൾ തായ്ഫ കിട്ടിയത്. എല്ലാ ഏറും പ്രശ്നങ്ങളൊക്കെ അന്നും അടുത്ത കുടുംബങ്ങൾ വരും. പക്ഷെ നമുക്ക് വരാൻ പോകുന്നത് എന്താണ്? കുടുംബത്തിൽ നിന്ന് മാത്രമല്ല അല്ലേ, ചിലപ്പോൾ പുറത്തു നിന്നുണ്ടാവും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അതല്ല, എന്തൊരു നിലപാടിലായിരുന്നു മുൻഗാമികൾ ഉണ്ടായിരുന്നു, അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുക. ദീനിസ്ത്യാമത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതിൽ തന്നെ പഠിക്കുമ്പോൾ നമ്മൾ രണ്ടാഴ്ച മുമ്പ് പഠിച്ചിട്ടുണ്ട്. പഠിക്കുമ്പോൾ ശൈഖ് ഹുസൈനി റഹ്മത്തുള്ളാഹി പറഞ്ഞല്ലേ, അല്ലാഹുമ്മ സബ്ബിത്നാ യാ റബ്ബൽ ആലമീൻ. ഇതിന്റെ ഇടയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ സബ്ബിത്നാ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്നഹും യദ്ഹറു അലൈക്കും, നിശ്ചയമായും അവർ നിങ്ങളെ പറ്റി അറിഞ്ഞാൽ, അതായത് നിങ്ങൾ എവിടെയാണെന്ന് അവർക്ക് അറിയാനായാൽ, ഇവിടെ പോകുന്ന ആളോട് പറയണം എന്ത് സൂക്ഷിക്കണം, നമ്മൾ എവിടെയെന്ന് അറിഞ്ഞാൽ, അതാണ് ഇതിന്റെ ഭാഷയും. അവർ നിങ്ങളെ കല്ലെറി, അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അതിൽ തഫ്സീർ പറയുന്നത് കല്ലെറിഞ്ഞു കൊല്ലും. മഹാനായ ഇമാം സജ്ജാജ്, മഹാനായ സജ്ജാജ്, സജ്ജാജ് എന്ന് പറഞ്ഞാൽ മുഫസ്സിറാണ്, ഭാഷ പണ്ഡിതനാണ്, അദ്ദേഹം പറയാണ് യഖ്തുലൂകും ബിറജ്മി, കല്ലെറിഞ്ഞിട്ട് നിങ്ങളെ കൊല്ലും. നിങ്ങളിപ്പോ എവിടെയാണ് മനസ്സിലായത്? അത് നേരെ വരും ഗുഹയിലേക്ക് വരും, എന്നിട്ട് എന്ത് ചെയ്യും? ഉപദ്രവിക്കും, മടക്കിക്കൊണ്ടാവും, നോക്കും, കയറി വാപ്പസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇവര് വിശ്വാസിയാണ്, അപ്പൊ എന്ത് ചെയ്യും? ഇവര് അംഗീകരിക്കില്ല, അപ്പൊ എന്ത് ചെയ്യും? കല്ലെറി. അതുകൊണ്ട് സൂക്ഷിക്കണം. قاله الحسن حسن البصري رحمه الله പറയുന്നു, يرجوكم بايديهم, അവർ സ്വന്തം കൈകൊണ്ട് നിങ്ങളെ കല്ലെറി. പിന്നെ ഇസ്തിൻകാറ ലക്കും, എങ്ങനെ ഇൻകാർ, നിങ്ങളെ അവലപിച്ച് ചീത്ത പറഞ്ഞ് ശപിച്ച്, അതായത് മോശമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഉള്ളോട് പറയും ചെയ്യും, കല്ലെടുത്തോടെയും ചെയ്യും. ഇത് ആക്ഷേപങ്ങളുണ്ടാവും, പിന്നെ കല്ലുകൊണ്ടുള്ള ഏറും, അന്നത്തെ എന്താണോ ശിക്ഷ അതൊക്കെ കിട്ടും. അതുകൊണ്ട് ഇറച്ചു നോക്കുക, അവർ നിങ്ങളെ കല്ലെടുത്തറിയും. അതുകൊണ്ട് നീളം നിങ്ങൾ സൂക്ഷിക്കണം. അതാണ് അടുത്തത്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നിങ്ങളെ മടക്കി കൊണ്ടുപോകും അവരുടെ മില്ലത്തിലേക്ക്. ഏതാണ് മില്ലത്ത്? മില്ലത്ത് റസൂല അല്ല, മില്ലത്ത് ഷെയ്ത്താനാണ് അല്ലേ. അവരുടെ മതത്തിലേക്ക് നിങ്ങൾ മടക്കി കൊണ്ടുപോകുന്ന, നിങ്ങളെ ദീനിൽ നിന്ന് അവരുടെ ദീനിലേക്ക് എന്ത് ചെയ്യും? നിങ്ങളവര് മടക്കി കൊണ്ടുപോകും. ഇവര് ഭയന്നത് എന്തിനാ? ഇവരെ ഓടി വന്നത് എന്തിനാ? ആ മതത്തിൽ നിൽക്കാതിരിക്കാൻ. ഇവര് അഭയം തേടിയത് എന്തിനാ? ആ മതത്തിന്റെ ആളായില്ലെങ്കിൽ എറിഞ്ഞുകൊണ്ടുവന്നതിനാ. അള്ളാഹുവിനെ ഇബാദത്തിലായി ദീർഘായുസോടുകൂടി പറ്റുന്നത്ര കാലം, അള്ളാഹു കണക്കാക്കിയ കാലം അള്ളാഹു ഇബാദത്തെടുത്ത വഹീദിലായി ജീവിക്കണം. അതിനാണ് അവർ നാടുവിട്ടത് അല്ലെ, ആ പ്രദേശത്ത് വിട്ടുപോകുന്നത്, മലയുടെ മുകളിൽ ഗുഹയിൽ അഭയം തേടിയത്. ഏത് വരെ എന്നറിയില്ല. സൂറത്തു സുമറിൽ വിശദീകരിക്കുന്ന ആയത്തിൽ കാണാം, സായിദ് ബിൻ ജുബൈറിനെ തൊട്ട് ദീനിനെതിരായ ഇത് കൽപ്പിക്കപ്പെട്ടാൽ, ഭരണാധികാരികൾ ദീനിനെതിരായി ഇത് കൽപ്പിക്കപ്പെട്ടാൽ, അതായത് ഹറാമിന് കൽപ്പിക്കപ്പെട്ടാൽ, ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം എന്നതിന് തെളിവുണ്ട് എന്നിട്ടൊരു ഭാഗം സായിദ് ബിൻ ജുബൈറിനെ തൊട്ട് കാണാം. സൂറത്തു സുമറിന്റെ ഒരാഗ്രഹം, അതായത് എന്താണ്, ദീനെ സംരക്ഷിക്കാൻ വേണ്ടി. അങ്ങനെയാണ് അസ്ഹാബുൽ കഹ്ഫ് എന്ത് ചെയ്തത്? ആ പ്രദേശത്ത് മാറിയത്. പിന്നെ അവർ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് ഭക്ഷണത്തിന് വേണ്ടി. അപ്പൊ എന്ത് ചെയ്യണം? സൂക്ഷിക്കാൻ വേണ്ടി പറയാം. അതാണ് ഇതിന്റെ പോയിന്റ്. അവർ ഭയന്നത് അതാണ്, അല്ലാതെ മരിക്കുന്നുള്ളതല്ല, കൊല്ലുന്നുള്ളതല്ല. പിന്നെന്താ? അങ്ങനെയായാൽ, അവർ നിങ്ങളെ മടക്കിക്കൊണ്ടുപോയാൽ പിന്നെ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. എന്താണ് അബദാന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾ അവരുടെ മതത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സൗഭാഗ്യം, സഹാദത്ത് നഷ്ടമാകുന്ന വിശ്വാസികൾക്ക് അവതരിപ്പിച്ചെന്താ? ദുനിയാവിന് സൗഭാഗ്യമാണ്, ആഹ്റത്തിന് സൗഭാഗ്യം.
ദീനനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഇവിടെ തന്നെ കിട്ടണം എന്താ ശരിക്കും മനസ്സമാധാനം അല്ലേ? ഉലാനിക്കലും നിർഭയത്വം അള്ളാഹു ഓഫർ ചെയ്തു. തൗഹീദിലൊക്കെ അള്ളാഹു ഓഫർ ചെയ്തത് എന്താ? അമ്നൻ. ഈമാൻ അറിഞ്ഞതെന്ന് പറഞ്ഞതാ അവന് തന്നാ. ആ ഈമാൻ ഉണ്ടെങ്കിൽ അവനെന്തുണ്ടാവും? നിർഭയത്വം ഉണ്ടാവും. നിർഭയത്വം തന്നാ എല്ലാ നിലയിലും നിങ്ങൾ മനസ്സിലേക്ക് അള്ളാഹനെ വിട്ടവൻ ഇവിടെ പഠിച്ചിട്ടില്ലേ, എവിടുന്ന് വീണവനെ പോലെയാ? പിന്നെ അവനെ ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കും അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അള്ളാഹനെ വിട്ടവനെ പിന്നെ ഏറുവാടിക്കും, നാഗൂർക്കും, അജ്മീർക്കും ഒക്കെ ആൾക്കാർ വാങ്ങിച്ചു. ഒരു രണ്ട് അന്തം ഉണ്ടാവും, ഒരു അഡ്രസ് ഉണ്ടാവില്ല. അള്ളാഹനെ വിട്ട പിന്നെ അങ്ങനെ മരത്തിന് ചോദിച്ച് തലച്ചു കിടച്ചത് രംഗല്ലേ കേറി വന്നാൽ എവിടെ ഭരണാധികാരി ചോദിച്ചു അതാ കിടക്കണ. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കൊണ്ട് ചരിത്രത്തില് അദ്ദേഹം നീതിമാനാണ്. അതുകൊണ്ട് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്നതാണ്. അത് ജീവിതത്തില് അള്ളാഹനെ ഭയന്ന് ജീവിക്കുന്നതാണ് ഉമർ ഖത്താബ്. പിന്നെ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. അള്ളാഹനെ ഭയന്നാൽ ലോകത്ത് ഒരാളെയും ഭയക്കണ്ട. പക്ഷെ അള്ളാഹുവിന് ഭയമില്ലെങ്കിലോ കാണുവാനൊക്കെ ഭയക്കേണ്ടി വരും. നമ്മൾ ആരെയും ഭയക്കേണ്ടത് അള്ളാഹുവിനെ ഭയം അള്ളാഹനെ മാത്രം. ഈ ശത്രുക്കളെ കണ്ടുമുട്ടുന്നിടത്ത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമുക്കെതിരെ ഒരു അക്രമം ഒറ്റക്ക് വരുന്നിടത്തുള്ള ഒരു പ്രാർത്ഥനയിട്ട് പഠിപ്പിക്കുന്നിടത്തുണ്ടല്ലോ എന്താ അള്ളാഹുവേ നീ ഉദ്ദേശിച്ചത് കൊണ്ട് അവരെ പരാജയപ്പെടുത്തണം. ഇപ്പൊ ഒരു സമൂഹത്തെ നമ്മൾ കണ്ടു അക്രമികൾ, അവര് നമ്മളെ അക്രമത്തിൽ നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അള്ളാഹു നീ ഉദ്ദേശിച്ചത് കൊണ്ട് അവരെ പരാജയപ്പെടുത്തണേ. അങ്ങനെ പറഞ്ഞാൽ ഭയം ീരുത്വം എന്തോ ഉള്ള കണക്കൊക്കെ അതുകൊണ്ട് നമ്മള് നമ്മളെ അറിയാനില്ല. കഴുത്തിലേക്ക് വാള് വെച്ച് വലിച്ച അണ്ണാക്ക് തീറ്റി ഉള്ളുപൊടി പുറത്തേക്ക് എടുത്താലും അള്ള കണക്കാക്കിയാലും മാത്രമേ മെനക്കുള്ളൂ. അടിവയറ്റിൽ വിച്ചാ തീർച്ചയായിട്ട് നാല് കയറ്റിലും താഴത്തേക്കും മേലക്കും ഇറക്കിയാലും ആര് വിചാരിച്ചാലും മെനക്കുള്ളൂ. ആരുള്ളിലുണ്ട്? ആരുള്ളിലുണ്ട്? വിശ്വാസികളുണ്ട്, അല്ലാത്തവരല്ലേ വീടിന്റെ ഉള്ളു. അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ മുമ്പിനായാൽ ഒരു ബേജാറില്ല. അസാമിൽ കാഫിന്റെ ചരിത്രം പഠിച്ചാൽ ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ഏത് നാട്ടിലും വിസത്തോടുകൂടി ജീവിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ നാടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഹൈലുകളുണ്ട്, ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട് അല്ലേ, ഒരുപാട് നല്ല സംവിധാനങ്ങളുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എവിടെ നമ്മൾ ഓടിപ്പോണ്ട, ഈ നാട് വിട്ടിട്ടൊടുക്കും പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അങ്ങനത്തെ ഒരു ഭരണഘടന എവിടെ ഉള്ളത്? അങ്ങനത്തെ ഒരു സംവിധാനം എവിടെ ഉള്ളത്? അതുകൊണ്ട് നമുക്ക് ബേജാറില്ല, സമാധാനത്തിൽ ജീവിക്കാം അല്ലേ. അത് അട്ടിമറിയുമ്പോഴല്ലോ നമുക്ക് അങ്ങനത്തെ ടെൻഷൻ ഒന്നുമില്ല. നാളെ എന്താ ഇവിടെ ജീവിക്കാൻ പറ്റും, എന്റെ കുട്ടിയാണെങ്കിൽ അങ്ങോട്ട് പോകും, അതൊന്നല്ല ഇപ്പൊ നമ്മുടെ ടെൻഷൻ. എന്താ നാളെ മലക്കുരു മുത്ത് വന്ന് ഞാൻ എങ്ങനെ ഈമാനോട് മരിക്കും അല്ലെ, അതല്ലേ നമ്മുടെ ടെൻഷൻ. മരണം, ഖബർ, പരലോകം തന്നെ മുസ്ലിമിന്റെ ടെൻഷൻ. ഓനാകെ ടെൻഷൻ എന്താ? അള്ളാന്റെ മുന്നിൽ കുറ്റവാളിയിട്ട് വരും, പരലോകത്ത് രക്ഷപ്പെടുമില്ലേ, ഖബറിൽ ശിക്ഷിക്കപ്പെടും. ഇങ്ങനെ ടെൻഷൻ ആയിട്ടുള്ള ദുനിയാവിന് പട്ടിണി ആണ് നല്ല പ്രശ്നം. ഞാൻ ജീവിതത്തിൽ കിടത്തിട്ടുണ്ടോ? റമദാനിന്റെ നോമ്പ് വയ്ക്കാന്നല്ലാതെ അല്ലെ സുഖത്തോമ്പ് എടുക്കാം. എനിക്ക് നല്ലൊരു തൗഫീഖ് കൊണ്ട് പട്ടിണി എന്തെന്ന് അറിയില്ല. അള്ളാഹു വലിയൊരു തൗഫീഖ് ആണ്. റബ്ബ് നമ്മളൊരിക്കലും ദാരിദ്ര്യത്തിലേക്ക് പോകാതെ അള്ളാഹു കാക്കട്ടെ. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് പട്ടിണി കിടന്നതിനെ കുറിച്ച്, ഉമ്മ പറഞ്ഞാൽ കിട്ടണം. ഉമ്മ പറയുമ്പോൾ തന്നെ ഉമ്മാന്റെ മുഖത്ത് ഭാവാന്റെ ഒരു കുട്ടിക്കാലത്ത് ഭക്ഷണം കിട്ടാത്തത്, വേണ്ടത്ര തയ്യാത്ത, എന്തിനു? എന്താ പറയുക, സാമ്പത്തികമായി മെച്ചപ്പെട്ട സമയത്ത് പോലും ശരിക്കും വിശപ്പ് മാറാത്ത സങ്കടങ്ങളെ കുറിച്ച് പറയാൻ കിട്ടണം. അതായത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതല്ല, അമ്മാന്റെ തോഫിയെ കൊണ്ട് മാത്രം, നമ്മളെ കൈ കൊണ്ടല്ല, അമ്മാന്റെ തോഫിയെ കൊണ്ട്. റബ്ബ് നമ്മളെ അത്ര പരീക്ഷണം ഉണ്ടാക്കട്ടെ. പട്ടിണി കിടന്നാൽ എപ്പിയാ ഉമ്മ ചോദിക്കണം, ഉമ്മനെ ചോദിക്കണം, ഉമ്മ അപ്പോ നിങ്ങക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ചോദിക്കണത്, വിളക്ക് കത്തിക്കാനുള്ള എണ്ണ എണ്ണ നിങ്ങൾ കുടിക്കരുത്. ഏതെണ്ണ? സൈത്ത്. നമ്മളെ മണ്ണെണ്ണ സൈത്ത്. വിശപ്പുണ്ട്, രണ്ട് വസ്തു കറുത്തത്, ഒന്ന് പച്ചവെള്ളവും ഒന്ന് കാരക്കും. ഇതുണ്ടായിരുന്നു നമ്മളെ കൊരയിലുന്ന. പിന്നെ ഏതെങ്കിലും അനുസാരികളായ അയൽവാസികൾ എപ്പോഴെങ്കിലും ഒരു പാലും കൊടുക്കും. പാലം കിട്ടിയാൽ എനിക്കെത്ര കുടുംബ
30 കുടുംബം മക്കള് എന്തെങ്കിലും എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു, പാരത്രിക ജീവിതം അല്ലാതെ ജീവിതമല്ല അവരുടെ മതത്തിലേക്ക് നിങ്ങൾ മടക്കിക്കൊള്ളും. അങ്ങനെ കൊണ്ടുപോയാൽ നിങ്ങളുടെ ദുനിയാവത്തെയും സൗഭാഗ്യം നഷ്ടപ്പെടും, ആഹ്റത്തിലെ സൗഭാഗ്യം നഷ്ടപ്പെടും. കാരണം മടങ്ങുന്നത് എവിടേക്കാണ്? ശിർക്കിലേക്കാണ്. ഏറ്റവും വലിയ മാത്രമല്ല ഫലാഹ് നഷ്ടപ്പെടും. എന്താ ഫലാഹ് എന്ന് പറഞ്ഞാൽ? അതാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്, എപ്പോഴും നിൽക്കുന്ന വാർത്ത. അതായത് ദുനിയാവിൽ ദീനനുസരിച്ചൊരു ജീവിതം, ഫിത്നല്ല, ഫസാദില്ല, കുഴപ്പങ്ങളില്ല. ആ ദീനിങ്ങനെ മുറുകെ പിടിച്ച് ഇത്തിബാഹോടെ, ഇഖ്ലാസോടെ, നിയത്തോടെ അതിലുറച്ചു അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താ? ദീനിൽ ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുന്നത്, അതാണ് വിശ്വാസം കിട്ടുന്ന ദുനിയാവിലെ സൗഭാഗ്യം. ഇനി ആഹ്റത്തിലോ സ്വർഗമാണ്. ആ സ്വർഗത്തിൽ അള്ളാന്റെ തൃപ്തിയാണ്, ആ സ്വർഗത്തിൽ അള്ളാന്റെ നിഖാഹാണ്. അതാണ് ഇവിടെ പറയുന്നത്, ദുനിയാവത്തെ സൗഭാഗ്യം നമുക്ക് നഷ്ടപ്പെടും, ആഹ്റത്തിലെ സൗഭാഗ്യവും നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് കിട്ടേണ്ടുന്ന ഫലാഹ് വിജയം എന്താണ്? ദുനിയാവിലും ഇസ്തിഖാമത്തോട് കൂടി ദീനും നേടാതെ ഓരോ ദിവസം ദീനിൽ എന്തെങ്കിലും ഒരു പഠിച്ച് അതൊന്നും അമലാക്കി അത് പറ്റണം പോലെ മറ്റുള്ളവർക്ക് എത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ആഹ്റത്ത് ചെന്നാൽ സ്വർഗം കിട്ടണം. സ്വർഗത്തിൽ നമ്മളെ ഇണകളും തുണകളും മക്കളും എല്ലാവരും ഉണ്ടാവും അല്ലേ? നിങ്ങളൊക്കെ പോണ സ്വർഗത്തിൽ ഞാനും ഉണ്ടാവില്ല, ഞാൻ പോണ സ്വർഗത്തിൽ നിങ്ങളും വേണ്ടേ? അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിലൊക്കെ മാറാകട്ടെ. അതുകൊണ്ട് സുഹൃത്തിന്റെ കൂടെ, സഹാബത്തിന്റെ കൂടെ, മഹത്വങ്ങളുടെ കൂടെ ആ സ്വർഗത്തിൽ അള്ളാന്റെ ലീല, ആ സ്വർഗത്തിൽ അള്ളാന്റെ ലീല. അതിന് പറ്റുന്നൊരു മാസത്തിൽ കഴിച്ച അള്ളാഹ് അവിടെ പ്രവേശിക്കുന്ന അള്ളാഹു മാറാകട്ടെ. നോമ്പുകൾക്ക് രണ്ട് സന്തോഷം. എന്താ സന്തോഷം? ഒന്ന് ഫറഹത്തുൽ ഇന്ദ ഫിത്രിഹി, നിങ്ങൾ അനുഭവിച്ചില്ലേ ഇന്ന് നോമ്പൂറ്റി അനുഭവിച്ചു, നോമ്പ് തുറപ്പ് കൂടെ രണ്ടാം ദിവസം, ഒന്ന് സന്തോഷം. രണ്ടാമത് സന്തോഷം വഫറഹത്തുൽ ഇന്ദ ലിഖാഇ റബ്ബിഹി, നാളെ സ്വർഗത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. നോമ്പുകാർക്ക് അള്ളാഹു ഫറീദാണ്, വിശ്വാസികൾക്ക് അള്ളാഹു ഫറീദാണ്. അതാണ് ഫലാഹ്. അള്ളാഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഫിത്നകളും മുസീബത്തുകളും നമ്മളെ കാക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും ബർക്കത്തുകളും നിഅമത്തുകളും അള്ളാഹു നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു കൺകുടുംബം പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരിക മാനസിക സാമ്പത്തിക വിഷമങ്ങളിൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ ഉസ്താദുമാർ, ദാഇമാർ, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, മുഅ്മിനീങ്ങൾ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആഫിയത്തും ദീർഘായുസ്സും നൽകി അള്ളാഹു നമ്മെ നമ്മുടെ അഹലുകാരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിൽ ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദീനിൻ്റെ മാർഗത്തിൽ വരുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനും പിടിച്ചു നിൽക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാനും ആദ്യാവസാനം അള്ളാഹു സ്വീകരിക്കുന്ന അമലുകൾ കൊണ്ട്, റബ്ബ് തൃപ്തിപ്പെട്ട അമലുകൾ കൊണ്ട് അവനെ കണ്ടുമുട്ടാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിം.